Electrónico. السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله كان، بسم الله كان، بسم الله ما شاء الله كان. شديد البطش والبرهان حافظ الدين والقرآن، وما لم يشهم لم يكن لا حول ولا قوة إلا بالله العلي العليم، ولا حول ولا قوة إلا بالله العلي العليم، ولا حول ولا قوة إلا بالله العلي العليم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بأصحاب الفيل؟ ألم يجعل كيدهم في تضليل، وأرسل عليهم طيرا أبابيل، ترميهم بحجارة من سجيل، فجعلهم كعصف مأكول. صدق الله المولانا العظيم. فقال النبي صلى الله عليه وسلم: من تمسك بسنتي عند فساد امتي فله اجر 100 شهيد. قال رسول الله: يا رحمة الله اني خائف وجلو، يا نعمة الله اني مفلس عني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني، فكن أماني من شر الحياة ومن شر الممات ومن إهراق جثماني. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى، يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. وعلى أمة سيدنا ومولانا محمد الصلاة والسلام عليك يا سيدي يا رسول الله، الصلاة والسلام عليك يا خير خلق الله، الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. ഏറ്റവും സ്നേഹവും ആദരവും നിറഞ്ഞ ഇവിടത്തെ ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർ, മറ്റു വേദിയിൽ ഉപവിഷ്ടരായ നേതാക്കന്മാർ, സ്നേഹസമ്പന്നരായ രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഒരു നീണ്ടതായ വാള് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നേരത്തെ ഞാൻ ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ട്, കുറച്ചും പറഞ്ഞിട്ട് ഞാൻ പോകാം വേറെ ഒരു സ്ഥലത്ത് വാലുള്ളത് കൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനം അവന്റെ പൊരുത്തത്തിലാക്കി തരുമാറാവട്ടെ. അല്ലാഹു ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ തന്നെ അവന്റെ സ്വർഗീയ ഭവനത്തിൽ നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരന്മാരെ, വളരെയേറെ ഞങ്ങൾക്ക് സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും ഏറ്റവും വളരെയധികം സന്തോഷിക്കാൻ വകയുണ്ടായ ഒരു സ്ഥലം ഈ മഹത്തായ സ്ഥലം. അള്ളാഹുവിന്റെ മഹാന്മാരായ
ഔലിയാക്കന്മാരെ കൊണ്ട് ധന്യമായ മഹാന്മാരായ ഔലിയാക്കന്മാർ മറഞ്ഞു കിടക്കുന്ന അന്ത്യവിഷമം കൊള്ളുന്ന ഈ ഒരു കുഗ്രാമം, അതായത് ആദ്യ കാലഘട്ടത്തിൽ ഇവിടെ ഒരു കാട് പ്രദേശമായി മാത്രം ഉണ്ടായിരുന്ന ഈ ഒരു സ്ഥലത്ത് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇവിടെ കിടക്കുന്ന ഒലിയ ആ മഹാനുഭാവന്റെ കറാമത്ത് കൊണ്ട് ഇവിടെ ഒരു അറിയപ്പെട്ട സ്ഥലമാവുകയും ഈ സ്ഥലത്ത് വളരെ വിശാലമായി കിടക്കുന്ന ഒരു പള്ളി, അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട സയ്യിദ് പുസോട്ട് തങ്ങൾ, ബഹുമാനപ്പെട്ടവരുടെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ടവർ ഈ മഹത്തായ സ്ഥലത്ത് വരികയും ആ സമയത്ത് സാധുവായ ഞാനും കൂടെ ഉണ്ടാവുകയും എന്നാൽ ഈ മഹത്തായ പള്ളിയിലേക്ക് കുറ്റിയടിക്കുകയും എന്നിട്ടോ പറയുകയുണ്ടായി ഈ സ്ഥലത്ത് വെച്ച് വളരെ പെട്ടെന്ന് ഈ പള്ളി പൂർത്തിയാക്കണം അതിന് ഉസ്താദ് എന്ന് നേരത്തെ പറയുകയുണ്ടായിരുന്നു. അൽഹംദുലില്ലാ, പേടിക്കണ്ട, ഇൻഷാല്ലാ വളരെ റാഹത്തോടുകൂടി ഈ പള്ളി പൂർത്തിയാകുമെന്ന് ആ സയ്യിദവരുകളുടെ നാവിലൂടെ പുറത്തു വന്ന വാക്കിന്റെ പ്രതീകമായി ഈ ഒരു മഹത്തായ സ്ഥലത്ത് വളരെ സുന്ദരമായ വളരെ ചന്തമായ ഒരു പള്ളി നിർമ്മിക്കാൻ ഈ നാട്ടുകാർക്കും അതുപോലെ സഹകരിച്ച പുറനാട്ടുകാർക്ക് കഴിഞ്ഞു. അതിൽ ഈ നാട്ടുകാർക്ക് വലിയൊരു പെരുന്നാളാണ്, വലിയൊരു പെരുന്നാളാണ്. ഈ പെരുന്നാൾ ഒരിക്കലും നിങ്ങൾ മറക്കാൻ പാടില്ല, ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഒരു കാര്യം നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ആദ്യം ചെറിയ പായയിൽ കിടന്നവരാ നമ്മൾ, ചെറിയ പായ ഒലിപ്പായ കൊണ്ട് കിടന്നവരാ. പിന്നെ പണം കിട്ടിയപ്പോൾ അവരിപ്പോൾ വലിയ ഡ്രോപ്ലെക്സ് മെത്തയിൽ കിടക്കുന്നു. പക്ഷേ കിടക്കുന്ന സമയത്ത് അവന്റെ മനസ്സിൽ ഒരു ചിന്ത, പടച്ചതമ്പുരാനെ ഞാൻ കിടന്നിരുന്ന ഒരു സ്ഥലം അത് ഓലപ്പായ കൊണ്ടാണ്. ആ ഓലപ്പായ ഒരിക്കലും നിങ്ങൾ മറക്കാൻ പാടില്ല. ഒന്ന്, രണ്ടാമത് മുലി കൊണ്ടുണ്ടാക്കിയ ചെറിയ വീട്, ആ ചെറിയ വീടിൽ അള്ളാഹു നമ്മൾ താമസിപ്പിക്കാൻ സൗകര്യം ചെയ്തു തന്നു. അൽഹംദുലില്ലാ, അപ്പോൾ നമ്മൾ പറഞ്ഞു അതിൽ കുറച്ച് ഡെവലപ്പഡായി ഉഷാറായി അൽഹംദുലില്ലാ വോർഡിന്റെ വീടുണ്ടാക്കി. അതിന്റെ ശേഷം വലിയൊരു ആർ സൈസ് അഥവാ ബാർപ്പിന്റെയോ സ്ലാബിന്റെയോ വീടുണ്ടാക്കി. പക്ഷേ സ്ലാബിന്റെ വീടിൽ വളരെ സുഗോൽഭനായി കിടന്നുറങ്ങുന്ന മനുഷ്യന് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല, ഞാൻ അന്ന് കിടന്നിരുന്ന ആ ഒരു ചെറിയ മുലി കൊണ്ട് ആ കിടന്നതൊരിക്കലും ഞാൻ മറന്നുപോകാൻ പാടില്ല. എപ്പോഴും അവന്റെ കൽബിൽ വരണം. കാരണം മുലി കൊണ്ട് കിടത്തിയവൻ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല പാർപ്പിന്റെ വീട് കൊണ്ട് കിടത്തുന്നത്. ഓലപ്പായി കൊണ്ട് കിടത്തിയവൻ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഡ്രോപ്ലെക്സ് മെത്തയിൽ കിടത്തുന്നത്. ഇങ്ങനെ പാവപ്പെട്ടവനും പാമരനുമായ ഒരു പാവം മനുഷ്യൻ അല്ലാഹു ഉയർത്തുകയും അവസാനം വലിയൊരു പണക്കാരൻ ും ധനാധ്യനുമാക്കുകയും ചെയ്തവനാണ് അല്ലാഹു സുബ്ഹാനഹു തആല. അതുകൊണ്ട് ഒരിക്കലും അല്ലാഹുവിനെ നമ്മൾ മറന്നുപോകാൻ പാടില്ല. ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് ഈ കാലത്ത് പഴയ കാലത്തുണ്ടായിരുന്ന ആ ഒരു ചെറിയൊരു മദ്രസ, അത് അൽഹംദുലില്ലാ ഇവിടെ കിടക്കുന്ന മഹാന്റെ ബറക്കത്ത് കൊണ്ട്, ബഹുമാനപ്പെട്ട മദനി ഉസ്താദിന്റെ ബറക്കത്ത് കൊണ്ട് അൽഹംദുലില്ലാ ഒരിക്കലും നിങ്ങൾ മറക്കാൻ പാടില്ല. ഇവിടെ കിടക്കുന്ന മഹാന് നിങ്ങൾ ഏതുപോലെ മറക്കുന്നില്ല, അതുപോലെ തന്നെ ഇവിടുത്തെ മദനി ഉസ്താദിനെയും നിങ്ങൾ മറക്കാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളോട് എല്ലാവരോടും ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നത് ആ മഹാന്മാരുടെ ഹാദിമായിട്ടാണ് നിങ്ങൾക്കുള്ള ഈ മദനി ഉസ്താദ് ഇവിടെ എത്തിയത്. അല്ലാതെ ചില ആളുകൾ പിന്നെ പെട്ടെന്ന് പോകാറുണ്ട്, ചില ആളുകൾ ഇങ്ങനെ നിന്നിട്ട് കേവലൊരു മദ്രസ മാത്രം നടത്താറുണ്ട്. ഇപ്പോൾ അങ്ങനെയല്ല, ആ മഹാനുഭാവന്റെ ഹാദിമായി ഇൻഷാല്ലാ നല്ല ആയിരക്കണക്കിന്റെ അല്ല പതിനായിരക്കണക്കിന്റെ ആളുകൾ ആ മഹത്തായ സ്ഥലത്തെത്തുകയും എന്നിട്ടോ അവരുടെ എത്രയോ രോഗികൾ, എയ്ഡ്സുകൾ ഉണ്ടാകാം, ക്യാൻസറുകൾ ഉണ്ടാകാം, അങ്ങനെ മാരകമായ എന്ത് രോഗങ്ങൾ ഉണ്ടാകാം, ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ചെയ്ത് ഈ മഹത്തായ സ്ഥലത്തിലേക്ക് വരികയും മദനി ഉസ്താദിനോട് പറയുകയും കംപ്ലൈന്റ് പറയുകയും അവിടെ ചെന്നിട്ട് ദ്വാരക്കുകയും അവിടെ സ്വലാത്തിൽ കൂടുകയും ചെയ്തപ്പോൾ ഈ ഒരു ചെറിയ കുഗ്രാമം അതാ ലോകവ്യാപകമായി വളർന്നു പോവുകയാണ്, അഥവാ എല്ലാവർക്കും അറിയപ്പെട്ട ഒരു സ്ഥലമാവുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ,
ഞാൻ പറഞ്ഞു വരുന്നത് ആദ്യം ഒരിക്കലും നിങ്ങൾ മറക്കാൻ പാടില്ല. അവസാനം നിങ്ങൾക്ക് നിഅമത്ത് വരുമ്പോൾ അല്ലാഹുവിന്റെ നിഅമത്തിന് നിങ്ങൾ ശുക്ര ചെയ്യുകയാണ് വേണ്ടത്. ലഇൻ ശക്കറുതും, അതെ നിങ്ങൾ എനിക്ക് പിന്നെ ശുക്ര ചെയ്താൽ ലഅസീദന്നക്കും, നിങ്ങൾക്ക് അല്ലാഹു വീണ്ടും വീണ്ടും ഇങ്ങനെ ജാസ്തിയാക്കി തരും. നിങ്ങൾ എനിക്ക് സുജൂദ് ചെയ്ത് പിന്നെ നന്ദി ചെയ്യുന്നുണ്ടോ, എനിക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് അൽഹംദുലില്ലാഹ് വളരെ സുന്ദരമായ ഭവനം ഇവിടെ ഞാൻ നിങ്ങൾക്ക് നിർമ്മിച്ചു തന്നു, എന്നാൽ എനിക്ക് നിങ്ങൾ ശുക്ര ചെയ്യുന്നുണ്ടോ, അൽഹംദുലില്ലാഹ് നല്ല സുന്ദരമായ മദ്രസ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എത്രയോ മഹല്ലുകൾ കാണാം, ഒരു പള്ളി കെട്ടാൻ എത്ര ആളുകളുടെ മുമ്പിൽ പോയി ഇറക്കുന്നത്, കാല് പിടിക്കുന്നത്, ആ പണത്തിന് വേണ്ടി എത്ര ആളുകളാ കഷ്ടപ്പെടുന്നത്, മദ്രസക്ക് വേണ്ടി എത്ര ആളുകളാ കഷ്ടപ്പെടുന്നത്, കഷ്ടപ്പെട്ടവർക്ക് അറിയാം. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള ഒരു ആവശ്യങ്ങളൊന്നും വരാതെ അൽഹംദുലില്ലാഹ് ഇവിടെ കിടക്കുന്ന മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട്, അതുപോലെ ഈ നാട്ടുകാരുടെ ഉത്സാഹം കൊണ്ട്, ഈ ഉസ്താദിന്റെ ആ അങ്ങേയറ്റത്തിന്റെ പ്രവർത്തനം കൊണ്ട് അൽഹംദുലില്ലാഹ് നല്ലൊരു പള്ളിയും ഇവിടെ നിലനിർത്താൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് ഫസിൽ കോയമ്മത്തങ്ങൾ ഇന്നലെ ബഹ്റൈനിൽ നിന്നാണ് വന്നത്. അപ്പൊ ഒരു കാരണവശത്താലും ഈ പരിപാടിയിലേക്ക് വരില്ല, ഒരിക്കലും വരില്ല. കാരണം നിർബന്ധിതമായി തങ്ങളെ വന്നിട്ട് വേണം ആ പരിപാടിക്ക്. ആ കിടക്കുന്ന സ്ഥലം, ആ ഉള്ള സ്ഥലം വളരെ അധികം ബഹുമാനമുള്ള സ്ഥലവും കറാമത്തിന്റെ കേളീരംഗമായ സ്ഥലമാണ്. അതുകൊണ്ട് തങ്ങൾ പാപ്പ വരണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ കിടക്കുന്ന മഹാന്റെ ബറക്കത്ത് കൊണ്ടായിരിക്കാം തങ്ങൾ തന്നെ ഇങ്ങോട്ട് ഫോൺ വിളിച്ചാ ഞാൻ വരാം ഞാൻ വരാം. രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഇന്ന് രാവിലെ തങ്ങൾക്ക് വിളിച്ചിട്ടില്ല, തങ്ങൾ ഇങ്ങോട്ട് എനിക്ക് വിളിച്ചത്, ഞാൻ വരാം, ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്, ഇവിടെ നിൽക്കുന്നുണ്ട്. വളരെ അധികം ഇൻട്രസ്റ്റോടെ ഈ ഒരു മഹലിലേക്ക് അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് അവർ കയറി നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു തന്നു. ഒരിക്കലും നിങ്ങൾ മറന്നുപോകാൻ പാടില്ല എന്ന് മാത്രം ഈ സമയത്ത് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി. ബഹുമാനപ്പെട്ട സയ്യിദ് അവർ പറഞ്ഞതായ ചില വാചകങ്ങൾ മാത്രം, അതിന്റെ ചില എക്സ്പ്ലെയിനുകൾ, ചില വിശദീകരണങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ആ കാണുന്ന വിശാലമായി കിടക്കുന്ന ആ മഹോന്നതമായ ശ്രേഷ്ഠമായ പള്ളിയുടെ മിഹ്റാബിന്റെ അടുത്ത് നിന്നിട്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവർ പറഞ്ഞു, നിങ്ങൾ പള്ളി കെട്ടിയാൽ പോരാ, നിങ്ങൾ പള്ളി കെട്ടിയാൽ പോരാ, പിന്നെന്ത് വേണം, നിസ്കാരത്തിന് കൃത്യമായി വരണം, നിസ്കാരത്തിന് ജമാഅത്തിന് വരണം. അൽഹംദുലില്ലാ ബാങ്ക് ഈ അസർ നിസ്കാരം തൊട്ട് മുതൽ തന്നെ ഇവിടെ നിലവിൽ വന്നു അല്ലേ. ബാങ്ക് ഇവിടെ അസർ നിസ്കാരം തൊട്ട് മുതൽ തന്നെ നിലവിൽ വന്നു. ഇനൊരിക്കലും ബാങ്ക് ഒഴിവാകാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളല്ലേ ഭാഗ്യവാന്മാർ, നിങ്ങളല്ലേ ഏറ്റവും നല്ലവർ. കാരണം ഓരോ വീടിന്റെ അകത്തലങ്ങളിലേക്ക് ആ ബാങ്കിന്റെ വിളിയാളം കേൾക്കുമ്പോൾ ഷൈത്താൻ ഓടിപ്പോകുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതിലേക്കും ഇപ്പോൾ ഞാൻ വിശദമായി കടന്നു ചെല്ലുന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ പറയുകയാണ്, ഒരു മനുഷ്യന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകൾ വെച്ച് ഏറ്റവും നല്ല ഇബാദത്ത് ഏതാണ്? അത് അസ്വലാ നിസ്കാരമാണ്. ആ നിസ്കാരം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പുരുഷന്മാർക്ക് പള്ളിയാണ് സുന്നത്തും മുഅക്കദ, ഏറ്റവും ശക്തിയായ സുന്നത്ത്. അത് ഒരു ജമാഅത്തിൽ നടന്നില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരായി പോകും. ഒരാൾ അത് നിർവഹിച്ചാൽ എല്ലാവരും കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടും. അപ്പൊ അങ്ങനെയുള്ള ഏറ്റവും ശ്രേഷ്ഠമേറിയ നിസ്കാരം, അതിലൊരിക്കലും നിങ്ങൾ മറഞ്ഞു പോകാൻ പാടില്ല. അത് രാവിലെ സുബ്ഹി നിസ്കാരത്തിനും അതുപോലെ മറ്റുള്ള എല്ലാ നിസ്കാരത്തിനും നിങ്ങൾ കൂടുതൽ നിർബന്ധമാണ്. എന്തിനെന്ന് ചോദിച്ചാൽ ഒന്നുകൂടി ശക്തിയായി ഞാൻ നിർബന്ധമാണെന്ന് പറയാൻ കാരണം, വെറുതെയല്ല, മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും നല്ല അവയവം ഏതാണ്? മനുഷ്യന്റെ ശരീരത്തിൽ കിടക്കുന്ന ഏറ്റവും നല്ല അവയവം മനുഷ്യന്റെ മുഖമാണ്. മനുഷ്യന്റെ മുഖത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു അവയവമുണ്ട്, അത് മനുഷ്യന്റെ നെറ്റിത്തടമാണ്. ആ നെറ്റിത്തടം കൊണ്ട് ഒരറ്റൊരു ജനങ്ങൾക്ക് ചെയ്യാൻ പാടില്ലാത്ത പരമമായ അങ്ങേയറ്റത്തിന്റെ വണക്കം, ലാഹായ റബ്ബുൽ ഇസ്സത്തായ പടച്ചവനിക്ക്, സർവാധിപനായ റബ്ബുൽ ഇസ്സത്തായ സർവേശ്വരനായ പടച്ചവനിക്ക് അങ്ങേയറ്റത്തിന്റെ സമർപ്പണമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ സുജൂദ് എന്ന് പറയുന്നത് അതൊരു സൃഷ്ടികൾക്ക് ചെയ്യാൻ പാടില്ല, ഒരു മഖ്ലൂഖിനും ചെയ്യാൻ പാടില്ല. ഏറ്റവും അതേ പരമമായ വണക്കം, ഏറ്റവും പരമമായ സുജൂദ് അത് അല്ലാഹുവിനാണ്. അത് അല്ലാഹു അവന്റെ അടിമയോട് ചെയ്യിപ്പിക്കുന്നത് എവിടെയാണ്? അവന്റെ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമായ മനുഷ്യന്റെ മുഖം, ആ മുഖത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം മനുഷ്യന്റെ നെറ്റിത്തണം. മനുഷ്യന്റെ മുഖം എന്ന് പറയുന്നത് മനുഷ്യന്റെ
കണ്ണാടിയാണെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സയന്റിസ്റ്റുമാരെ വരെ രേഖപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യനിക്ക് പനിയുണ്ടോ, കുഞ്ഞു രോഗമുണ്ടോ, എന്ത് വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അവന്റെ മുഖം കണ്ടാൽ അറിയാവുന്ന വളരെ കൃത്യമായി അതെ അറിയുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. ഇത് പറയുമ്പോൾ മനുഷ്യന്റെ കണ്ണാടിയായ മനുഷ്യന്റെ മുഖത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ നെറ്റിത്തടം കൊണ്ട് ചെയ്യുന്ന പരമമായ വണക്കം അദാലില്ലാഹി അല്ലാഹുവിനെ കാണു. എങ്ങനെയുള്ള അല്ലാഹു, ഈ പള്ളിത്തടക്കം എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു പള്ളി നിർമ്മിച്ചുകൊണ്ട് നിങ്ങൾക്കത് ഉദ്ഘാടനം ചെയ്ത് ആ പള്ളിയുടെ അകത്തലങ്ങളിൽ നിന്ന് സർവാധിപനായ റബ്ബുൽ ഇസ്സത്തിലേക്ക് നിങ്ങളുടെ നെറ്റിത്തടം വെക്കാൻ അവസരം തന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു തആല. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങൾ കേട്ടിട്ടില്ലേ, ബാബരി പള്ളി 4.5 നൂറ്റാണ്ടുകാലം റബ്ബിന് സുജൂദ് ചെയ്ത ഭവനമായിരുന്നു അവിടെ. നേരത്തെ സയ്യിദവർകൾ ഓർമ്മപ്പെടുത്തി, നിങ്ങൾ നിസ്കാരത്തിലേക്ക് വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ പള്ളിയുടെ ഉള്ളിൽ ശബ്ദമിട്ടാൽ, വേണ്ടാത്ത നിങ്ങൾ ചെയ്താൽ, നേരത്തെ വഖഫാക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്ത് മീറ്റിംഗും നടത്താം, എന്തും സംസാരിക്കാം, എന്തും ചെയ്യാം. പക്ഷേ ഇപ്പോ വഖഫായതിന്റെ ശേഷം ദുനിയവിയായ ഒരു കാര്യം സംസാരിക്കാൻ പാടില്ലാത്ത ആ പ്രത്യേകമായ സ്ഥലം അൽഹംദുലില്ലാഹ്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവിടെ സുജൂദ് മാത്രം, അവിടെ അല്ലാഹുവിന്റെ ഇബാദത്ത് മാത്രം, അവിടെ സൽക്രമങ്ങൾ മാത്രം, നൽകാര്യങ്ങൾ മാത്രം, ഇൽമിന്റെ പ്രവർത്തനങ്ങൾ മാത്രമാണ് അവിടെ നടക്കേണ്ടത്. അല്ലാതെ പരസ്പരം ഭിന്നിക്കാനോ, പരസ്പരം തമ്മിലടിക്കാനോ, പരസ്പരം ദുനിയാവിന്റെ കാര്യം സംസാരിക്കാനോ ഒരിക്കലും ആ പള്ളി നിങ്ങൾക്ക് അത് വഖഫ് ചെയ്തു തന്നിട്ടില്ല, ആ പള്ളി നിങ്ങൾക്ക് കെട്ടിത്തന്നിട്ടില്ല, ആ പള്ളിയിലേക്ക് വേണ്ടി സഹായിച്ചറും അങ്ങനെ ചെയ്തു തന്നിട്ടില്ല. മറിച്ച് ആ പള്ളി അല്ലാഹുവിലേക്ക് ആരാധിക്കാനുള്ളതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ചെയ്യതവരുകൾ ഓർമ്മപ്പെടുത്തി, ഈ പള്ളിയിൽ നിങ്ങൾ അനാവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്തു കാണിച്ചാൽ പിന്നെ തങ്ങൾ ഉത്തരവാദിയല്ല, ഇവിടുത്തെ മദനി ഉസ്താദും ഉത്തരവാദിയല്ല, അത് എല്ലാവരും അനുഭവിക്കേണ്ടി വരും. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു കാത്തു സലാമത്താക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഭവനമാകുന്ന പള്ളി, സുബ്ഹാനല്ലാഹ്, നിങ്ങൾ കേട്ടിട്ടില്ലേ, 4.5 നൂറ്റാണ്ടുകാലം പദാ സുജൂദ് ചെയ്ത ബാബരി പള്ളി എങ്ങനെ തകർത്തി എന്ന് ചോദിച്ചാൽ, 4.5 നൂറ്റാണ്ടുകാലം റബ്ബിലേക്ക് ആരാധിച്ചിരുന്ന ബാബരി പള്ളിയിൽ അതാ ആരാധിക്കാത്തൊരു സമയം വന്നപ്പോൾ, ആരാധിക്കാത്തൊരു ചുറ്റുപാട് വന്നപ്പോൾ, അവിടെ റബ്ബിലേക്ക് സുജൂദ് ചെയ്യാനുള്ള അവസരം ഇല്ലാതെ വന്നപ്പോൾ അവിടുത്തെ ജനങ്ങൾ ആ പള്ളിയെ ഒഴിച്ചു മാറിയപ്പോൾ അല്ലാഹുവിലേക്ക് ആരാധിക്കാതെ, പള്ളിയുടെ അകത്തലങ്ങളിലേക്ക് കടക്കാതെ, പള്ളിയുടെ ഉള്ളിൽ ഇബാദത്ത് ചെയ്യാതെ പള്ളി അവരതാ വെറുതെ വിട്ടപ്പോൾ കാബാലന്മാര് കയറുകയും പള്ളിയെ കഥാ പൂർണ്ണമായി നശിപ്പിച്ചു കളയുകയും ചെയ്തു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പള്ളിയെ നമ്മൾ ബഹുമാനിക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾ കണ്ടില്ലേ, വിശുദ്ധമായ ഖുർആൻ നമ്മളോട് വളരെ വ്യക്തമായി പറയുകയാണ്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈല മിനൽ മസ്ജിദിൽ ഹറാം. ശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി നമ്മളോട് പഠിപ്പിച്ചു, ഈ കാണുന്ന മസ്ജിദുൽ ഹറാം അല്ലാഹു അതിലേക്ക് ബറക്കത്ത് നൽകിയിരിക്കുകയാണ്. മസ്ജിദുൽ ഹറാമിൽ വലിയ ബറക്കത്തുണ്ട്. ബാറക്കനാ ഹൗലഹു ലിനുരിയഹു, മസ്ജിദുൽ ഹറാമിലേക്ക് മാത്രമല്ല ബറക്കത്ത്, അതിന്റെ ചുറ്റുപാടുമുള്ള സ്ഥലവും ബറക്കത്തുള്ളതാണ്, അതിന്റെ ചുറ്റുപാടും ബറക്കത്തുള്ളതാണ്. പള്ളിയുടെ അകത്ത് എങ്ങനെയാണോ നിങ്ങൾ കാണിക്കുന്നത്, അതുപോലെയാണ് നിങ്ങളുടെ പള്ളിയുടെ പുറത്തും കാണിക്കേണ്ടത്. അൽഹംദുലില്ലാ, മദ്രസ കണ്ടില്ലേ, എന്തൊരു സന്തോഷിക്കാൻ നിങ്ങൾക്ക് വകയുണ്ട്, എന്തൊരു സുന്ദരമായ സ്വച്ഛന്തമായ മദ്രസ. നിങ്ങളുടെ മക്കൾക്ക് ഇൽമ് പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ നിലവിൽ വന്നപ്പോൾ ഞാൻ നിങ്ങളോട് ആകെത്തുക പറയുന്നത്, നമ്മൾ ഒരിക്കലും മാധ്യത്തിന് മറക്കാൻ പാടില്ല. അൽഹംദുലില്ലാ, സയ്യിദ് അവർകൾ മറ്റൊരു കാര്യം പറഞ്ഞു, അക്കാണുന്ന മിഹ്റാബ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സയ്യിദവർ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തി, ക്രൈസ്ത സഹോദരന്മാരുടെ പള്ളിയിൽ പോയാൽ ഇങ്ങനെയുള്ള ഒരു മിഹ്റാബ് കാണാം. അതെന്താണ് മിഹ്റാബ് അല്ല, അത് പിന്നെ സ്റ്റേജ് ആണ്, പ്രസംഗിക്കുന്ന സ്ഥലമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒന്നുകൂടി നിങ്ങൾക്ക് മാത്രമല്ല ലോകത്തുള്ള ജനങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു, അല്ലാഹുവിന്റെ പള്ളി അത് അല്ലാഹുവിന്റെ ചിഹ്നമാണ്, അല്ലാഹുവിന്റെ ചിഹ്നമാണ്. അത് മാത്രമല്ല, അവിടെ ഉണ്ടാകുന്ന മിഹ്റാബ്, അവിടെ ഉണ്ടാകുന്ന ആ മിമ്പറ, അത് എങ്ങനെയാണ് വേണ്ടത്, തുഹ്ഫയിൽ വളരെ വ്യക്തമായി നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഓതിയിരുന്ന മിഹ്റാബ് എപ്പോഴും പറഞ്ഞില്ലേ, മാ ബൈന ഖബ്രി വ മിമ്പരി റൗലത്തുൻ മിർ റിയാലിൽ ജന്നാ.
അതാ ഞാൻ കിടക്കുന്ന സ്ഥലമോ മിഹ്റാബിന്റെ ഇടയിലുള്ള സ്ഥലമോ അത് സ്വർഗ പൂന്തോപ്പിൽ നിന്നുള്ള ഒരു സ്ഥലമാണ്. നബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്, എന്റെ മിഹ്റാബ് എന്ന് പറയാൻ കാരണോ ഞാൻ കിടക്കുന്ന സ്ഥലമാണെന്ന് പറയാൻ കാരണം ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഖുതുബ ഓതിയിരുന്ന സ്ഥലമാണ്, മറ്റൊന്ന് ഞാൻ കിടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഇത് രണ്ടിന്റെ ഇടയിൽ വലിയ ബർക്കത്തുണ്ട്. ലോകത്ത് വെച്ചൊരു സ്വർഗമുണ്ടെങ്കിൽ, ലോകത്ത് വെച്ചൊരു പോയിന്റ് ഉണ്ടെങ്കിൽ ഞാൻ കിടക്കുന്ന സ്ഥലമാണ് മിഹ്റാബിന്റെയും ഇടയിലുള്ള സ്ഥലമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ ആദ്യമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയില്ലേ, മൻ തമസ്സക ബിസുന്നതി ഇന്ദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅതി ശഹീദ ഖാല റസൂലുള്ളാഹി. അവസാന കാലഘട്ടത്തിൽ അതാ ദീന് ചിന്ന ഭിന്നമാവുകയോ അതേ സമയത്ത് പള്ളിയുടെ മിഹ്റാബും അങ്ങനെ തോന്നിവാസങ്ങളൊക്കെ ഇങ്ങനെ പ്രവർത്തിച്ചുണ്ടാക്കുകയോ അനാവശ്യമായ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുകയോ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പ് ബൺപാളത്തിൽ വെച്ചൊരു സ്ഥലത്തെ പള്ളി ഉദ്ഘാടനക്ക് ഞാനും തങ്ങൾ പോയപ്പോ അവിടെ ഒരു പള്ളി നിർമ്മിച്ചിരുന്നു. അതൊരു ഹാള് മോഡലായിരുന്നു, ഒരു കല്യാണത്തിന്റെ ഹാള് മോഡലായിരുന്നു. അവിടെയും തങ്ങൾ അവരെ പറയുകയും ചീത്ത അവിടെ ആക്ഷേപിക്കുകയോ ഈ സ്ഥലം നിങ്ങൾ പൊളിക്കണം മാറ്റണമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അവർ ചെയ്തോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹുവിന്റെ ഭവനം, അത് നമ്മുടെ മുൻഗാമികൾ എങ്ങനെയാണ് നിർമ്മിച്ചത്, അള്ളാഹുവിന്റെ ഭവനം ഏതുപോലെ സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. ലോകത്ത് ഒരുപാട് പള്ളികളുണ്ട്, അത് ആ പള്ളികൾ നമ്മുടെ മാതൃകയാണ്. ആ പള്ളിയുടെ ഉള്ളിൽ എങ്ങനെയാണ് മിഹ്റാബ് ഉള്ളത്, ആ പള്ളിയുടെ ഉള്ളിൽ എങ്ങനെയാണുള്ളത്, ആ രൂപത്തിൽ മാത്രമേ നമ്മൾക്കത് പണിയാൻ സാധ്യമാവുകയുള്ളൂ. കാരണം എന്താ, ഇത്തിബാഇ റസൂലില്ലാഹി, റസൂലുള്ളാഹിന്റെ ഇത്തിബാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തിബാ. ആ ഇത്തിബാഇനെ എതിരെ പ്രവർത്തിച്ചാൽ അത് അമേരിക്കക്കാരന്റെ ചീഞ്ഞുനാറിയ സംസ്കാരമായി പോകുമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾക്ക് കൂടുതൽ പറയേണ്ടതില്ല, കൂടുതൽ പറയേണ്ടതില്ല. അമേരിക്കക്കാരന്റെ ചീഞ്ഞുനാറിയ സംസ്കാരം മിഹ്റാബ് മിഹ്റാബ് തന്നെ ആയിരിക്കണം, അതൊരു സ്റ്റേജ് ആകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ നാട്ടുകാർ അൽഹംദുലില്ലാ തഖ്‌വയുള്ളവരാണ്, അതൊക്കെ മാറ്റിയിട്ട് എല്ലാവർക്കും ഒതുങ്ങുന്ന അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചു തന്ന അങ്ങനെയുള്ള ഒരു മിഹ്റാബ് നമ്മുടെ മദനി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഉണ്ടാകണം, അത് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി നമ്മൾക്ക് ദ്വാരക്കാം. അതുകൊണ്ട് നിങ്ങളെ കുറ്റം പറഞ്ഞതല്ല, നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത് മാത്രമാണ്. ഫദക്കിറു ഇന്ന ഫയത്തി ദിക്റ തംഫഉൽ മുഅ്മിനീൻ, ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു. നിങ്ങൾ ഓർമ്മിപ്പിക്കുക നബിയെ, നിങ്ങൾ ഓർമ്മിപ്പിക്കുക, മുഅ്മിനീങ്ങൾക്ക് അത് ഉപകാരം സിദ്ധിക്കും നബിയെ, മുഅ്മിനീങ്ങൾക്ക് അത് ഫലം സിദ്ധിക്കും നബിയെ. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തൂ. ഇനി അള്ളാഹുവിന്റെ പള്ളി ഭരിക്കാൻ ഒരു കമ്മിറ്റി ആവശ്യമില്ല, അള്ളാഹുവിന്റെ പള്ളി ഭരിക്കാൻ ഒരു ഉദ്യോഗസ്ഥന്മാർ ആവശ്യമില്ല. അള്ളാഹു അള്ളാഹുവിന്റെ പള്ളി സംരക്ഷിക്കുന്നവനാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ വിശുദ്ധമായ ഖുർആനിന്റെ അതാ സൂറത്ത്, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തളീൽ വർസല അലൈഹിം ത്വൈറൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. അള്ളാഹുവിന്റെ പള്ളിയോട് എതിര് പ്രവർത്തിച്ചവനാണ് അബ്രഹത്ത് സരാജാബ്. അവനെ കുറിച്ച് നിങ്ങൾക്ക് കേൾക്കണോ, അവൻ വലിയ പടയുള്ള ആളായിരുന്നു, വലിയ ആനകളും വമ്പാലികളും 10-70,000 പട്ടാളക്കാര് ഒതുങ്ങുന്ന വലിയ പടയാളിയായിരുന്നു അവന്. പക്ഷേ അതാ വിശുദ്ധമായ കഅബ ശരീഫ് കണ്ടില്ലേ, ഉദ്അലിന്നാസ് ലല്ലദി ബിബക്കാ, ലോക മുസ്ലിമീങ്ങൾക്ക് അതാ നിർമ്മിക്കപ്പെട്ട അതാ ജനങ്ങളുടെ കിബലയായ വിശുദ്ധമായ മക്കയുണ്ടല്ലോ, ആ മക്കയെ പൊളിക്കാൻ വേണ്ടി വന്ന അബ്രഹസ് സൈന്യത്തിനെ നിങ്ങൾ കേട്ടിട്ടില്ലേ നബിയേ. അബ്രഹത്ത് സൈന്യത്തിന് അള്ളാഹു നശിപ്പിച്ചത് എങ്ങനെയാണെന്നോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തളീൽ, അവരുടെ ചതി അള്ളാഹു എങ്ങനെയാണ്
ആനയാണ് മടക്കിയതെന്നോ? അതേ വലിയ ആനകളും വമ്പാലികളുമായി വരുന്ന പടയാളികളെ അതേ ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബാണ് കഅബ ഷരീഫ് അങ്ങതാ പരിപാലിച്ചിരുന്നത്. അബ്ദുൽ മുത്തലിബിന്റെ കയ്യിലായിരുന്നു അതാ കഅബ ഷരീഫ്. എന്നാലോ അതേ അബ്രഹത്ത് രാജാവ് കേവലം കഅബ ഷരീഫിനെ മാത്രം കൊള്ളയടിക്കാൻ വേണ്ടി വന്നതല്ല, മുഴുവനും മക്കാരുടെ സ്വത്ത് മുഴുവനും മക്കാരായ ജനങ്ങൾ മുഴുവനും കൊള്ളയടിക്കാൻ വേണ്ടി വന്നവനാണ്. എന്നിട്ടോ തന്റെതാ ഒരു മന്ത്രി അയച്ചു വിടുന്നു അബൂ താലിബ് അബ്ദുൽ മുത്തലിബിലേക്ക്. എന്തിനാണെന്നറിയോ? അബ്ദുൽ മുത്തലിബേ, നിങ്ങളെ അബ്രഹത്ത് വിളിക്കുകയാണ്, ഒന്നരിക്കലോ കഅബ ഷരീഫിന്റെ താക്കോൽ എനിക്ക് തരണോ, ഞാനങ്ങനെ തച്ചുടക്കാൻ വേണ്ടി പോവുകയാണ്. അതല്ല, നിങ്ങൾ തന്നില്ലെങ്കിലോ ഞാൻ പൂർണ്ണമായി എതിർക്കാൻ സന്നദ്ധനാണ്. എന്റെ കയ്യിൽ കണ്ടില്ല ആനകളുണ്ട്, കുതിരകളുണ്ട്, സൈന്യപടയാളികളുണ്ട്. അതുകൊണ്ട് അബ്ദുൽ മുത്തലിബേ എനിക്ക് സലണ്ടർ ആകണമെന്ന് പറഞ്ഞപ്പോ അബ്ദുൽ മുത്തലിബിന്റെതാ മാത്രമല്ല 300 ഒട്ടകങ്ങൾ ഇവൻ മോഷ്ടിച്ചെടുക്കുകയാണ്. അബ്ദുൽ മുത്തലിബിന്റെ 300 ഒട്ടകങ്ങൾ ഇവൻ കൊള്ളയടിക്കുകയാണ്. അതുപോലെ പല ആളുകളുടെയും ഒട്ടകങ്ങൾ ഇവൻ കൊള്ളയടിക്കുന്നു, സ്വത്തുകൾ ഇവൻ കൊള്ളയടിക്കുകയാണ്. ഇവനതാ പോകുന്നു. എന്നിട്ടോ മന്ത്രിമാര് വന്നിതാ കഅബ ഷരീഫിന്റെ ആ ചുറ്റുഭാഗത്ത് കിടക്കുന്ന മുഴുവനും മക്കാരെ കൊള്ളയടിക്കുകയോ അങ്ങനെ അവരുടെ സ്വത്തുകൾ ഇതാ അപഹരിക്കുകയും ചെയ്തപ്പോ ആ കൂട്ടത്തിൽ അബ്ദുൽ മുത്തലിബിന്റെ 300 ഒട്ടകങ്ങളും കൂടി കൊണ്ടുപോവുകയാണ്. അബ്ദുൽ മുത്തലിബിക്കാണെങ്കിലോ അതാ കേവലം 300 ഒട്ടകം മാത്രമേ സ്വത്തായിട്ടുള്ളൂ, 300 ഒട്ടകം മാത്രമേ സ്വത്തായിട്ടുള്ളൂ. പക്ഷേ അബ്രഹത്തിന്റെ മന്ത്രിയുമായിട്ട് അതേ അബ്ദുൽ മുത്തലിബുമായിട്ട് ചെറിയൊരു പരിചയമുണ്ട്. അങ്ങനെ അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിന്റെ മന്ത്രിയോട് അതാ ഒരാളെ വിടുകയാണ്. അല്ലയോ പ്രിയപ്പെട്ട മന്ത്രി, എന്റെ 300 ഒട്ടകമൊന്ന് നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുമോ? ഞാനൊരു പാവമാണ്, എന്റെ കുടുംബത്തിനെ ഞങ്ങൾക്ക് സംരക്ഷിക്കണോ? ഞാനിതാ വല്ലാതെ ബുദ്ധിമുട്ടായിരിക്കുകയാണ്, എനിക്ക് തിരിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോ ആ മന്ത്രി പറയുകയാണ് ഞാനൊന്ന് അബ്രഹത്തിനോട് സംസാരിച്ചു നോക്കാമെന്ന് പറഞ്ഞപ്പോ ഉടനെ തന്നെ മന്ത്രി പോയി അബ്രഹത്തിനോട് പറയുകയാണ്, ഇതാ അബ്ദുൽ മുത്തലിബ് നിങ്ങളെ കാണാൻ വരുന്നുണ്ടെന്നുള്ള വിവരം അറിയുന്നു. അപ്പോൾ അബ്ദുൽ മുത്തലിബ് വരുന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അബ്രഹത്ത് പറഞ്ഞു ഇത് എനിക്ക് സിലിണ്ടർ ആകാൻ വേണ്ടി വരുന്നതായിരിക്കാം, എനിക്ക് സിലിണ്ടർ ആകാൻ വേണ്ടി വന്ന് വരുന്നതായിരിക്കാം, അതുകൊണ്ട് അവൻ വരട്ടെ, അയാള് വരട്ടെന്ന് പറയുമ്പോ അബ്ദുൽ മുത്തലിബ് അതാ അബ്രഹത്തിന്റെ അടുത്തേക്ക് പോവുകയാണ്. പക്ഷേ അബ്രഹത്തിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ അബ്ദുൽ മുത്തലിബിനെ കാണാനാണെങ്കിലോ നല്ല ആരോഗ്യ ദൃഢഗാത്രനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതേ വല്യപ്പയാണല്ലോ. ആ സൗന്ദര്യത്തിന്റെ ഒരു ഭാഗം അബ്ദുൽ മുത്തലിബിൽ ഉണ്ടാകുമല്ലോ. എന്നാലോ അതാ അബ്ദുൽ മുത്തലിബിനെ കണ്ടപാട് അബ്രഹത്തൊന്ന് മെല്ലെ എഴുന്നേറ്റ് നിൽക്കുകയാണ്, അറിയാതെ എന്നിട്ട് അറിയാതെ ബഹുമാനിച്ചു കളയുകയാണ്. എന്നിട്ട് ആ അബ്ദുൽ മുത്തലിബിനെ അടുത്ത് വിളിക്കുകയാണ്, അബ്ദുൽ മുത്തലിബേ നിങ്ങൾക്ക് സ്വാഗതം, ഇവിടെ ഇരുന്നു, നിങ്ങൾക്ക് അബ്രഹത്ത് സ്വാഗതം ചെയ്തിരിക്കുന്നു. എന്തേ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അറിയാതെ അബ്രഹത്ത് അബ്ദുൽ മുത്തലിബിനെ ബഹുമാനിക്കാൻ കാരണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നത് ആരുടെ മുതുകിലാണെന്നല്ലേ? ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് അബ്ദുള്ളാന്റെ മുതുകിൽ വന്നവരാണല്ലോ, ഖുറൈശി വംശക്കാരാണല്ലോ, അതേ ആസിം വംശക്കാരും ഖുറൈശി ഗോത്രക്കാരാണല്ലോ. അതുകൊണ്ട് മക്കാരുടെ ഇടയിൽ അവർക്ക് വലിയൊരു സ്ഥാനമുണ്ട് കേട്ടോ. അതുകൊണ്ട് അറിയാതെ അബ്ദുൽ മുത്തലിബിനെ കാണുമ്പോ അബ്രഹത്ത് രാജാവ് എണീറ്റ് നിന്നു. ഉടനെ തന്നെ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഞാൻ വന്നത് എന്റെ 300 ഒട്ടകം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്, ഞാനൊരു പാവമാണ്. അപ്പൊ അബ്രഹത്ത് പറഞ്ഞു, ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾ വന്നത് കഅബ ഷരീഫിനെ പൊളിക്കാൻ വേണ്ടി സഹായിക്കാൻ വന്നതായിരിക്കും. നിങ്ങളിപ്പോ വന്നതാണെങ്കിലോ, നിങ്ങൾ വന്നതിനാ ഒട്ടകത്തിനെ ചോദിക്കാൻ? ഇത്രയും ഒരു നാണക്കേട് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. കാരണം നിങ്ങൾ കാണുമ്പോ ഒരു വക്കാറത്ത് വൈബത്തുള്ള ഒരാളാ, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചോദിക്കുന്ന അങ്ങനെ മനസ്സിലാക്കിയില്ല. ഏതായാലും നിങ്ങൾ അങ്ങനെ ചോദിച്ചത് കൊണ്ട് നിങ്ങളുടെ 300 ഒട്ടകം കൊടുത്തോ, അയാള് 300 ഒട്ടകം തെളിയിച്ചങ്ങ് പോട്ടെ.
ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് 300 ഒട്ടകത്തിനെ തെളിയിച്ചു കൊണ്ടുപോവുകയാണ്. പിന്നിലൂടെ വരുന്ന അബ്രഹത്തിന്റെ പടയാളികൾ, വമ്പാലികൾ അവരതാ കടന്നു വരികയാണ്. കഅബാ ശരീഫിനെ പൊളിക്കാൻ വേണ്ടി വന്നപ്പോ സുബ്ഹാനല്ലാഹ്, അബ്ദുൽ മുത്തലിബ് ഓടി വരികയാണ്. എന്നിട്ടോ വിശുദ്ധമായ കഅബയുടെ ഹില്ല പിടിക്കുകയാണ്. എന്നിട്ടോ പടച്ചവനോട് പ്രാർത്ഥിക്കുന്നു, അല്ലയോ പടച്ചവനെ, ഇതാ ഈ കാണുന്ന കഅബാ ശരീഫിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തവനാണ് ഇതുവരെ. പക്ഷേ അബ്രഹത്തിന്റെ ആനകളും വമ്പാരികളുമായി വരുന്ന പടയാളികൾ നേരിടാൻ ഈ പാവപ്പെട്ട അബ്ദുൽ മുത്തലിബിനെ കൊണ്ടത് കഴിയില്ല. അതുകൊണ്ട് ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ നിങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന് അബ്ദുൽ മുത്തലിബ് അതാ വിശുദ്ധമായ കഅബാ ശരീഫിന്റെ കഅബയുടെ ഹില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അതാ തിരിച്ചു പോവുകയാണ്. എന്നിട്ടോ മക്കാരോട് വിളിച്ചു പറയുന്നു, മക്കാരെ, അബ്രഹത്തും പടയാളികളും ഇതാ ഇറങ്ങി വരുന്നു. നിങ്ങൾ എവിടെയെങ്കിലും പർവ്വതത്തിന്റെ മേൽഭാഗത്ത് പോയിട്ട് ഒളിഞ്ഞങ്ങ് ഒളിച്ചോ, നിങ്ങളുടെ സ്വത്തുകളെ സൂക്ഷിച്ചോ, എവിടെയെങ്കിലും പോയി നിങ്ങൾ രക്ഷപ്പെട്ടോ എന്ന് അബ്ദുൽ മുത്തലിബ് മക്കാരോട് വിളിച്ചു പറഞ്ഞപ്പോ മക്കാരതാ ജീവൻ കണ്ട് ഓടാൻ തുടങ്ങുകയാണ്. മക്കാര് വലിയ വലിയ പർവ്വതത്തിന്റെ മേൽഭാഗത്തിലേക്ക് പോയിട്ട് അഭയം പ്രാപിക്കുകയാണ്. പൊത്തുകളിലൂടെ മാലത്തിലൂടെ ഒളിഞ്ഞിരിക്കുകയാണ്. നേരത്തെ അബു താലിബിനോട് അതേ അത് അബ്രഹത്തിച്ച് സംസാരിച്ച ചില സംസാരങ്ങളുണ്ട്. എന്താണതെന്നറിയോ? ഒട്ടകം ചോദിക്കാൻ വേണ്ടി ചെന്നപ്പോ അബു താലിബിനോട് അതാ അബ്ദുൽ മുത്തലിബിനോട് ചോദിക്കുകയാണ്, അല്ലയോ അബ്ദുൽ മുത്തലിബേ, എന്തേ നീ ഒട്ടകത്തിനെ ചോദിക്കുന്നത്? ആ വിശുദ്ധമായ കഅബാലയത്തിനെ എന്താണ് നീ ചോദിക്കുന്നത്? ചോദിക്കാതെന്ന് ചോദിക്കുമ്പോ അബ്ദുൽ മുത്തലിബ് കൊടുത്ത മറുപടി, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളെ, ഉത്തരവാദിത്വമുള്ളവരെ, ഈ സമയത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്, അല്ലയോ അബ്രഹത്തെ, ഒട്ടകം എന്റേതാണ്, അതിന്റെ ഉടമസ്ഥൻ എന്റേതാണ്, പക്ഷേ കഅബാ ശരീഫിന്റെ ഉത്തരവാദിത്വം അത് എനിക്കല്ല, അത് ഈ കാണുന്ന ലോകത്തിന് തന്നെ സൃഷ്ടിച്ച് പരിപാലിച്ചു പോകുന്ന പോറ്റുന്നതായ അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്കാണ് ഉള്ളത്. അതുകൊണ്ട് അതിന്റെ കാര്യം അത് റബ്ബിലേക്ക് ഞാൻ വിട്ടിരിക്കുകയാണ്. നീയും നിന്റെ റബ്ബും തീരുമാനിച്ചോ എന്ന് പറഞ്ഞിട്ട് അബു അബ്ദുൽ മുത്തലിബ് ദാ തിരിച്ചു വരുന്നത്. അതുകൊണ്ടാണ് അബ്ദുൽ മുത്തലിബ് കഅബയുടെ ഹില്ല പിടിച്ചുകൊണ്ടാ പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് അബു അബ്ദുൽ മുത്തലിബ് അവിടെ നിന്ന് ആ കഅബയിൽ നിന്ന് അതാ ദൂരെ എങ്ങ് നിൽക്കുന്നു. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തളലീൽ. ഖുർആൻ വളരെ വ്യക്തമായി പറയുകയാണ് നബിയെ, ആനകളും വമ്പാലികളുമായി വന്ന ആ അബ്രഹത്ത് പടയാളികളെ നമ്മൾ നശിപ്പിച്ചത് എങ്ങനെയാണെന്ന് കേൾക്കണോ നിങ്ങൾക്ക്? അബ്രഹത്ത് വന്നു കഅബാ ശരീഫ് വിളിക്കാൻ വേണ്ടി, അവന്റെ ആനയും വന്നു, അവന്റെ ഒട്ടകങ്ങളും വന്നു, അവന്റെ മന്ത്രിമാര് വന്നപ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അബ്രഹത്തിന് ഒരു ആനയുണ്ട്, വെള്ളാന, അതിന്റെ പേര് വെള്ളാന എന്നാണ്. അതിന്റെ പേരൊരു ഈ സമയത്ത് ഞാൻ ഓർക്കുന്നില്ല. ആ വെള്ളാനയുടെ ശക്തി നിങ്ങൾക്ക് കേൾക്കണോ? 7 കറുത്ത ആനയുടെ ശക്തി ഒരറ്റൊരു വെള്ളാനക്കുണ്ട്. അത്രയും ശക്തിയായ ഒരു വെള്ളാനയാണത്. ഒരു വെളുത്താനയാണ്. ആ ആന പുറത്താണ് അതാ അബ്രഹത്ത് കടന്നു വരുന്നത്. എന്നാലോ അതാ അബ്രഹത്ത് പടയാളികള് കഅബാ ശരീഫിന്റെ അടുത്തേക്ക് എത്തിയപ്പോ എന്താ സംഭവിച്ചത്? ആന കുമ്പിട്ടു അവിടത്തേക്ക്, ആന അണങ്ങുന്നില്ല. 4 ഭാഗത്തേക്കും ആനയെ തിരിച്ചു. പക്ഷേ ആന കഅബാ ഷരീഫിന് മുഖമാക്കി കിടക്കുന്നില്ല. ഒന്നരിക്കലോ കിഴക്കൻ ഭാഗത്തിലേക്ക് അല്ലെങ്കിൽ വടക്കൻ ഭാഗത്തിലേക്ക്, അങ്ങനെ ആ രൂപത്തിൽ ഇങ്ങനെ എങ്ങനെ തിരിച്ചാലും ആന എണീക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പോഴാണ് ഖുർആൻ വളരെ വ്യക്തമായി നമ്മളോട് ഓർമ്മപ്പെടുത്തി, വഅർസല അലൈഹിം ത്വൈറൻ അബാബീൽ. അബാബീൽ എന്ന് പറയുന്ന ഒരു പക്ഷി
അതിനെ ഇമാമിങ്ങൾ വിശദീകരിക്കുന്നത് കാണാം. എന്താണ് ഈ അബാബി? ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിലുള്ള ഒരു പക്ഷിയായിരുന്നു അത്. ആ സമയം വരെ അത് ഭൂമിലോകത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അബാബിൽ എന്ന് പറയുന്ന പക്ഷി ചില ഇമാമിങ്ങൾ അതിനെ കുറിച്ച് രേഖപ്പെടുത്തുകയാണ്, സാധാരണ മക്കയിൽ കണ്ട ഒരു കൂട്ടം പക്ഷികൾ, ജറാദ് എന്ന് പറയുന്ന ആ മോഡലിൽ ഒരു ചെറിയ പക്ഷികൾ. അതിന്റെ കാലിലുണ്ടായിരുന്നു ചെറിയ ചെറിയ ഒരു കൊത്തമ്പരി മണി പോലെയുള്ള കല്ല്. എങ്ങനെയാ അത് കൊന്നതെന്നോ? ഹാ, അവിടെയാ നമ്മൾ ചിന്തിക്കണം. ഒരു പക്ഷിയതാ ആകാശഭാഗത്തിൽ നിന്ന് ആദ്യമായി തായ്പോട്ടിറങ്ങുകയാണ്. എന്നിട്ടോ വെള്ളാനയുടെ അടുത്തേക്ക് എത്തിയിട്ട് ആ വെള്ളാനയിലേക്ക് മേൽഭാഗത്തിലേക്ക് ആ കറുത്ത കല്ലങ്ങ് പ്രഹരിച്ചപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒന്ന് രണ്ട് പക്ഷികളല്ല, ആകാശഭാഗത്തുള്ള പക്ഷികളുടെ കാലിൽ നിരവധി കല്ലുകളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ 70,000 പട്ടാളത്തിന്റെ ഓരോരുത്തരുടെ പേര് ഓരോ കല്ലുകൾ എഴുതി വെച്ചിരിക്കുക. മനസ്സിലാക്കണം നിങ്ങൾ, അബാബിൽ എന്ന് പറയുന്ന പക്ഷികളുടെ ഓരോ കഥാ കാലിൽ ഓരോ കല്ലുകൾ. ആ കല്ലിൽ പിന്നെ അബ്രഹത്തിന്റെ മന്ത്രിയുടെ പേരതിലുണ്ട്, അതേസമയത്ത് പിന്നൊരു മന്ത്രിയുടെ പേരതിലുണ്ട്, എല്ലാ പടയാളികളുടെ പേര് ആ കല്ലിലുണ്ട്. മോമിനീങ്ങളെ, ആർക്കാണ് എഴുതപ്പെട്ട കല്ല്? അതേ മനുഷ്യനിലേക്ക് പോയി വീണ് കിട്ടൂ. അല്ലാഹുവിന്റെ കണക്കില് തെറ്റുകൾ സംഭവിച്ചില്ല. പക്ഷേ അബ്രഹത്തിന് നിങ്ങൾ കേട്ടോ, അവനെ പെട്ടെന്ന് കൊന്നു കളഞ്ഞില്ല. അബ്രഹത്തിന്റെ കൈഭാഗത്തേക്ക് ആദ്യമായി വന്നിട്ട് അതേ ഒരു കല്ല് വീണു, അവന്റെ കൈയങ്ങ് ഉരുകിയങ്ങ് നശിച്ചു പോയി. പിന്നൊരു ഭാഗത്തിലേക്ക് അതേ കല്ല് വന്ന് വീണു, ആ കയ്യും അങ്ങനെ നശിച്ചു പോയി. അങ്ങനെ ശരീരത്തിന്റെ പല ഭാഗത്തിലേക്ക് വീണപ്പോ ഇവനങ്ങ് കമയിന്നടിച്ച് വീണു. ഇവനങ്ങ് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുമ്പോ ഇവനെ കൊണ്ട് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ഇവന്റെ പിന്നാലെ അതാ പക്ഷികൾ അതാ നടക്കുന്നു. കുറച്ചു ദൂരം കിട്ടെത്തിയപ്പോ ആ പക്ഷി അതാ നല്ല ശക്തമായ പ്രഹരണം ഉണ്ടാക്കിക്കൊണ്ട് സിജ്ജീൻ എന്ന് പറയുന്ന നരകത്തിന്റെ കല്ല് അവന്റെ മുകൾ ഭാഗം ത്തിലേക്ക് വലിച്ചെറിഞ്ഞു, അബ്രഹത്തിനെ നശിപ്പിച്ചു കിട്ടു. മാത്രമല്ല അവന്റെ മുഴുവൻ പടയാളികളെയും നശിച്ചു. കൂട്ടത്തിൽ ഒരു മന്ത്രി അതാ റോം രാജ്യത്തിലുള്ള ഒരു രാജാവിനോട് പറയാൻ വേണ്ടി ഓടിപ്പോവുകയാണ്, എന്തിനാണ് അബ്രഹത്തും സൈന്യങ്ങൾ ഇതാ നശിച്ചിരിക്കുകയാണ്. പക്ഷേ അവന്റെ പിന്നാലെ ഈ പക്ഷിയങ്ങ് ഓടിപ്പോയി. എന്നിട്ട് രാജാവിന്റെ അടുത്തേക്ക് എത്തുന്നത് വരെ ഈ കല്ല് ആ മനുഷ്യന്റെ മുകളിലേക്ക് എത്തിച്ചില്ല, മറിച്ച് രാജാവിനോട് പറഞ്ഞ് തിരിയലോടുകൂടി ഈ പക്ഷിയതായി കല്ലിവനിലേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞ് ആ രാജാവിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ ഈ മന്ത്രി അങ്ങ് കൊന്നുകളയുന്നു. ഇത് കണ്ട രാജാവ് അങ്ങ് പേടിച്ച് വിറച്ചുകൊണ്ട് പറയുകയാണ്, അബ്രഹത്തിന്റെ ആ പരിപാടിക്ക് ഞാനില്ല. സിജ്ജീൽ എന്ന് പറയുന്ന നരകത്തിന്റെ കല്ലുകളെ കൊണ്ടല്ലാഹു അബ്രഹത്തിന്റെ പട്ടാളക്കാരെ നശിപ്പിച്ചു. എങ്ങനെ നശിപ്പിച്ചു? അവരതാ തിരിച്ചവരെ വിവരം പോലുമില്ലാതെ ഖുർആൻ പറയുന്നത് കണ്ടില്ലേ, അർസല അലൈഹിം ത്വൈറൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. എങ്ങനെയാക്കിയെന്നോ നിങ്ങൾക്കറിയോ? പശുക്കള് തിന്നു കളഞ്ഞതായ പുല്ല്, ആ പുല്ല് ആ പശുക്കളുടെ പിന്തുവാരത്തിലൂടെ പുറത്തേക്ക് വന്നാൽ ആ പുല്ലിന്റെ ഹാലെന്തായിരിക്കും? അഥവാ നിങ്ങൾ സാധാരണ വായിലിട്ട് ചവച്ചതായ ഒരു പേപ്പർ അതിങ്ങനെ ചവച്ച് ചവച്ച് ഇങ്ങനെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞാല് ആ പേപ്പർ ഏത് രൂപത്തിലായിരിക്കും? ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല അബ്രഹത്തെ സൈന്യത്തിനെ നശിപ്പിച്ചു. അത് നിരോധിക്കാൻ, അത് തടുക്കാൻ അബ്രഹത്ത് സൈന്യത്തിനോ ആനവമ്പാലി പടയ്ക്കോ കഴിഞ്ഞതേയില്ല. അല്ലാ
കർത്താവ് സുബ്ഹാനഹു വതആല അബ്രഹത്ത് സൈന്യത്തോട് ചോദിച്ചില്ലേ, ആർക്കാണ് മക്കളെ ഇസ്സത്ത്? എന്റെ വിശുദ്ധമായ കഅബ ശരീഫിനെ പൊളിക്കാൻ വേണ്ടി അബ്രഹത്ത് സൈന്യത്തോട് അല്ലാഹു ചോദിച്ചില്ലേ, ആർക്കാണ് ഇസ്സത്ത്? എന്റെ പള്ളിയാണല്ലോ, എന്റെ കഅബാലയമാണല്ലോ, നിങ്ങൾക്ക് പൊളിക്കാൻ ധൈര്യമുണ്ടോ? പൊളിച്ചോ, പോകട്ടെ, എന്റെ അദാബിനെ തടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? തടുത്തോ? ആരോഗ്യമുള്ളവരുണ്ടോ? തടുത്തോ? വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. ഇസ്സത്ത് അല്ലാഹുവിനാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതേ അല്ലാഹുവിന്റെ റസൂലിനാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. മുഅ്മിനീങ്ങൾക്കാണ് ഇസ്സത്ത്, അല്ലാത്തവർക്ക് ഇസ്സത്തില്ല. അല്ലാത്തവരെ പരാജയം തന്നെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഭവനം ഞങ്ങൾ കെട്ടിപ്പടുത്തവൻ പെടുത്തിയവരാണ്. പക്ഷേ അതിനെ പരിപാലിക്കുമ്പോ അത് വളരെ കൃത്യതയോടെ വളരെ സൂക്ഷ്മതയോട് ഒരു പള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാതെ അല്ലാഹുവിന്റെ പള്ളിയെ ഭരിക്കല്. എന്റെ പ്രിയപ്പെട്ട പള്ളിത്തടക്ക ജമാഅത്തുകാരെ, നിങ്ങളുടെ ഉത്തരവാദിത്യമാണ്. ഇല്ലെങ്കിൽ പടച്ചവന്റെ കോടതിയില് കൈകെട്ടി മറുപടി പറയേണ്ടി വരും കേട്ടോ. ലോകത്ത് ഒരുപാട് പള്ളികളില്ലേ അല്ലാഹുവിന്റെ റസൂല് നമ്മളോട് ഓർമ്മപ്പെടുത്തിയില്ലേ, ചവിട്ടടിക്കോരോ പള്ളികളുണ്ടല്ലോ. പക്ഷേ പള്ളികൾ പ്രശ്നങ്ങളാണ്, പള്ളിയിൽ അതാ ശബ്ദങ്ങളാണ്, പള്ളിയിൽ വല്ലാത്ത സദാ കൂത്താട്ടങ്ങൾ നടക്കുന്നു. അല്ലാഹുവിന്റെ പള്ളിയാണെന്ന് ചെറുബോധം പോലും ഇല്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ, അതേ അഹങ്കാരത്തിന്റെ പേരിലോ പണത്തിന്റെ പേരിലോ അല്ലാഹുവിനോട് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹറ ബിമാ കസബത് ഐദിന്നാസ്. ലോകത്തുണ്ടാകുന്ന മുഴുവനും ഫിത്നകളോ അതേ കടലിലുണ്ടാകുന്ന മുഴുവൻ ഫിത്നകളോ അല്ലാഹു നൽകുന്നതെന്ന് കരുതി പോകണ്ട. മറിച്ച് മനുഷ്യൻ വടികൊടുത്ത് അടിവാങ്ങിയതുപോലെ മനുഷ്യനതാ ഏറ്റുവാങ്ങുന്നു. അല്ലാഹുവിന്റെ പള്ളിയെ പൂർണ്ണമായി ഭരിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ മഹാന്മാരായ ജാരങ്ങള് അതാ മഖാമുകള് അതേ കബറസ്ഥാനങ്ങള് അത് വേണ്ടതുപോലെ ഭരിക്കാൻ കഴിയാതെ അല്ലാഹുവിലേക്ക് നന്ദി കേട് കാണിച്ച അല്ലാഹു ശിക്ഷിക്കാതിരിക്കില്ല എന്ന് ഈ സമയത്ത് നിങ്ങളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ പള്ളിയെ സഹായിച്ചവനിക്ക് അല്ലാഹു കൊടുക്കുന്നത് എന്താണ്? അവന്റെ സ്വർഗത്തിൽ വലിയ മാലികകൾ അല്ലാഹു നിർമ്മിച്ചു കൊടുക്കുമല്ലോ. അതേ അവന്റെ സദാ അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല വലിയ നഅമത്ത് കൊടുക്കുമല്ലോ. എങ്ങനെയുള്ള നഅമത്ത്? അല്ലാഹുവിന്റെ റസൂല് നമ്മളോട് ഓർമ്മപ്പെടുത്തിയില്ലേ, ഉണ്ടേ നോ മിസ്കാത്തെ ബാരീഖിൽ ബന്ദിടെ ഉറില്ലേ സാബരം പരീഷാനതും പടിവാൽ ഉക മാമ്പിളമ്പിടലാം അവരം തിരമേലുള്ള ചന്ദ്രനോ കതി ക്രോണിലും തെളിവാ. സ്വർഗീയ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ പള്ളിയെ പരിപാലിക്കുന്നവർക്ക്, അല്ലാഹുവിന്റെ പള്ളിയെ സഹായിക്കുന്നവർക്ക്. നേരത്തെ ഇവിടെ സയ്യദവരുകൾ മൈക്ക് സെറ്റിന് ചോദിച്ചപ്പോൾ പലരും 5000 2000 സംഭാവന ചെയ്തു. കൂട്ടത്തിൽ നിങ്ങൾ ഉസ്താദും 5000 സംഭാവന ചെയ്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ സംഭാവന അവനിക്കതാ ഖിയാമത്ത് നാൾ വരെ ഇങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കും അതിന്റെ സവാബ്. എന്തേ? ഈ പള്ളിയിൽ ഖിയാമത്ത് നാൾ വരെ പാങ്കുണ്ടാകും. ആ പാങ്ക് ഏ സമയം വരെ നിലനിൽക്കുന്നുണ്ടോ ആ സമയം വരെ അവനിക്കതിന്റെ പ്രതിഫലം എത്തിച്ചു കളയും. എന്ത് ചില്ലറ വിഷയമാണോ പള്ളിയിലേക്ക് സഹായിക്കൽ? ചില്ലറ വിഷയമാണോ ആ പള്ളിയെ സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും അല്ലാഹു കൊടുക്കുന്ന നിയമത്തുകളോ? സ്വർഗമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്വർഗമാണ്. എങ്ങനെയുള്ള സ്വർഗം? അതിൽ എന്തൊക്കെയുണ്ട്? ആ സ്വർഗത്തിൽ
ദൈവത്തിന്റെ നിയമത്തുകളിൽ വെച്ചിട്ട് ഏറ്റവും നല്ല നിയമത്ത് സ്വർഗീയ സ്ത്രീകളാണ് അവര് നിങ്ങളെ മാടി വിളിക്കുന്നു. ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞില്ലേ സ്വർഗീയ ലോകത്ത് സ്വർഗീയ ഹൂറല്ലേ നിങ്ങള് നിങ്ങളെ താരാട്ട് പാടുന്നു. അതിലുണ്ട് മുന്തിരി തോട്ടവും റൊമാനോ രസമുള്ളതാനിക്കളിപ്പഴം തിന്നാനും ദുനിയാവിന്റെ റുമാപ്പഴമല്ല അതേ സമയത്ത് അതേ മുന്തിരിയല്ല ആപ്പിളല്ല അതേ സ്വർഗീയതായ ആ വലിയ നൈമത്തുകളാണത് അവിടെ കിട്ടുന്നതായ സ്വർഗീയ പഴങ്ങളോ വലിയ അതേ നൈമത്തുള്ളതാണ് വലിയ ടേസ്റ്റ് ഉള്ളതാണ് അവിടെ ദാ ഒളിച്ചു കൊണ്ടിരിക്കുന്ന തേനുകളുണ്ട് കേട്ടോ കല്ലുകളുണ്ട് കേട്ടോ പാലുകളുണ്ട് കേട്ടോ ഇതെല്ലാം മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു വെച്ചിരിക്കുന്നു. എന്നാലോ സ്വർഗത്തിന്റെ നിയമത്തിൽ വെച്ച് ഏറ്റവും വലിയ നിയമത്തി ഏതാണ്? നിങ്ങൾക്കൊരു ചോദ്യം, സ്വർഗത്തിന്റെ നിയമത്തിൽ വെച്ച് ഏറ്റവും വലിയ നിയമത്തി അതേതാണ്? സ്വർഗത്തിൽ എന്തൊക്കെയുണ്ട്? പഴങ്ങളുണ്ട്, എന്തൊക്കെയുണ്ട്? എന്നാൽ സ്വർഗത്തിന്റെ നിയമത്തിൽ ഏറ്റവും വലിയ നിയമത്തി ഏതാ പറയെങ്കിലും നിങ്ങളെ കൂട്ടത്തിൽ ആയിരിക്കും ഏറ്റവും വലിയ നിയമത്തി സ്വർഗത്തിന്റെ നിയമത്തിൽ വെച്ച് ഏറ്റവും വലിയൊരു നിയമത്തി നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും പറയാൻ കഴിയോ? ഇല്ല ഇല്ല ഏറ്റവും വലിയ നിയമത്ത് അല്ലാഹുവിനെ കാണലാണ്. ഏറ്റവും വലിയ നിയമത്ത് സ്വർഗത്തിൽ സുഖിച്ച് 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 ആനന്ദത്തിൽ ഇങ്ങനെ ആരാടുന്ന സമയത്ത് അല്ല ചോദിക്കുകയാണ്, അല്ലയോ ജനങ്ങളെ ഞാൻ ചെയ്ത വയത നിങ്ങൾക്ക് അതാ ഒരുക്കി തന്നിട്ടില്ലേ? അപ്പോഴേക്കെല്ലാരും പറയുകയാണ് ഞാൻ മതേ പടച്ചവനെ എല്ലാം ഒരുക്കി തന്നിരിക്കുന്നു വലിയ നിഅമത്താണ്. അല്ലാഹ് സുബ്ഹാനഹു തആല പറയുന്നു മക്കളെ നിങ്ങൾ സുഖിച്ചിട്ടില്ല, നിങ്ങൾ സുഖിച്ചിട്ടില്ല. ആ സമയത്ത് മുഅ്മിനീങ്ങളാ പറയുന്നത് അല്ലാഹുവേ നീ പറഞ്ഞ മുഴുവനും സുഖാഡംബരത്തിൽ ഞങ്ങൾ മുഴുങ്ങി കഴിഞ്ഞു നബിയേ, ഒന്നും ബാക്കിയില്ലല്ലോ ീങ്ങളങ്ങ് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു തആല അവിടുത്തെ അവതാരത്തങ്ങ് കാണിച്ചു കൊടുക്കുകയാണ്. ഒന്നതാ നോമ്പ് തുറക്കുന്ന സമയത്ത് മോമിനിക്കുണ്ടാകുന്ന സന്തോഷം, ആ നോമ്പ് തുറക്കുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് നീ റബ്ബിനോട് എന്ത് ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്തുണ്ട് കേട്ടോ, ആ ദുആക്ക് ഇജാബത്തുണ്ട്. പിന്നെയോ ഏറ്റവും വലിയ സന്തോഷം നിന്റെ റബ്ബിനെ കണ്ടുമുട്ടലാണ്. അവരുടെ റബ്ബിന്റെ മുഖം നോക്കുന്ന സമയത്ത് ദാത്ത് കാണുന്ന സമയത്ത് മനുഷ്യന്റെ മുഖം പ്രകാശിക്കും. ഒരു കൂട്ടരുടെ മുഖം കറുത്ത കരിനായികളെ പോലെ കാണും നിങ്ങൾക്ക്. ഒരു കൂട്ടരുടെ മുഖം കറുത്ത കരിനായികൾ നായികളെ പോലെ പന്നികളെ പോലെ അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മൾ പെടുത്താതിരിക്കട്ടെ. ബിദഈ പ്രസ്ഥാനക്കാർ ആരാണ്? സലഫികളും വഹാബികളും അതുപോലെ ബിദഈ പ്രസ്ഥാനക്കാരുടെ മുഖം കറുത്ത് കരിവാലിച്ച് കരിനായികളെ പോലെ നിങ്ങൾക്ക് കാണാം. ഇമാം ബഗവി റഹിമഹുള്ള രേഖപ്പെടുത്തുകയാണ്. പിന്നൊരു കൂട്ടം മുഅ്മിനീങ്ങളുടെ മുഖമാണ് അതാ സ്വർഗീയ ലോകത്തിങ്ങനെ കത്തിപ്രകാശിക്കുന്ന മുഖം. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തി തരുമാറാവട്ടെ. ഞാൻ വിശദമായി പറയുന്നില്ല, ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞത് അല്ലാഹുവിന്റെ പള്ളികൾ നിങ്ങൾ ആദരിക്കണം, അല്ലാഹുവിന്റെ പള്ളികൾ നിങ്ങൾ ബഹുമാനിക്കണം. ഈ ഒരു സ്ഥലത്ത് ഇത്രയും ഒരു നല്ല പള്ളി ലോകവ്യാപകമായി അറിയപ്പെടുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇതിനെ അവസാനം വളരെ വളരെ കൃത്യമായി നിങ്ങൾ കൊണ്ടു നടക്കണം.
യാതൊരു ബുദ്ധിമുട്ടും ഇവിടെ വരാൻ പാടില്ല. ഇൻഷാല്ലാ നമ്മുടെ മദനി ഉസ്താദിന്റെ നേതൃത്വത്തിൽ, ബഹുമാനപ്പെട്ട സയ്യിദവരുകളുടെ നേതൃത്വത്തിൽ ഈ ഒരു മഹല്ല് ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ ഭാഗങ്ങളിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ നിർത്തുകയാണ്. നമ്മൾ ചിന്തിക്കണം, ആലോചിക്കണം. അല്ലാഹുവിന്റെ ദുനിയാവിൽ ഞങ്ങൾ ആരുമല്ല. അല്ലാഹുവിന്റെ പള്ളി ഭരിക്കാൻ അല്ലാഹുവിനിക്കറിയാം. നാളത്തെ ഭക്ഷണം തരുന്ന റബ്ബ് സുബ്ഹാനഹു തആല, അതേ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്ന പടച്ചവൻ, ഞങ്ങൾക്ക് പണം തരുന്ന പടച്ചവൻ. അല്ലാഹുവിൻ അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ നമ്മളോട് ഓർമ്മപ്പെടുത്തിയില്ലേ, കേവലം ഒരു ഇന്ദ്രിയത്തുള്ളിൽ നിന്ന് നിങ്ങൾ ദുനിയാവിലേക്ക് വന്നവരാണ്, ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് നിങ്ങൾ വന്നവരാണ്, എന്നിട്ടോ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിങ്ങൾ പുറത്ത് വന്നിട്ട് അല്ലാഹുവിനെ ആരാധിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ സൃഷ്ടിച്ചത് എന്തിനാണ്? അല്ലാഹുവിനെ ആരാധിക്കാനാണല്ലോ, അല്ലാഹുവിലേക്ക് ദിക്ര ചൊല്ലാനാണല്ലോ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളോടൊരു വസീയത്ത് പറയുന്നു, വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കാൻ പാടില്ല, നിങ്ങൾ അഹങ്കാരികളാകാൻ പാടില്ല, നിങ്ങൾ തമ്മാടികളാകാൻ പാടില്ല, നിങ്ങൾ കള്ളുകുടിയന്മാരാകാൻ പാടില്ല, വ്യഭിചാരികളാകാൻ പാടില്ല, നിങ്ങൾ സാദാത്തുകളെയും ആലിമീങ്ങളെയും നിസ്സാരപ്പെടുത്തുന്നവരോ നിന്ദ്യമാക്കുന്നവരാകാൻ പാടില്ല. കാരണമെന്താ? അല്ലാഹുവിന്റെ കോപത്തിൽ നിങ്ങൾ ഇടയായി പോകും കേട്ടോ. മരിക്കുന്ന സമയത്ത് മോമിനായി മരിക്കണോ? നിങ്ങൾ ആലിമീങ്ങളെയും സാദാത്തുകളെയും അതുപോലെ തന്നെ അല്ലാഹുവിന്റെ ഭവനങ്ങളെയും ചിഹ്നങ്ങളെയും നിങ്ങൾ ബഹുമാനിച്ചോ? അതല്ലേ ബഹുമാനപ്പെട്ട മൊയിൻകുട്ടി വൈദ്യർ നമ്മൾക്ക് പാടിത്തരുന്നത്, പകൽ കണ്ണടച്ചാലും ഇരുളാമ പൊട്ട, പന്തം പിടിച്ചാലോ ഫജീറാമ പൊട്ട. നീ ആരുമല്ല, നീ ഒരുത്തനുമല്ല, നിന്നെ അല്ലാഹു സുബ്ഹാനഹു തആല വളർത്തുകയാണ്. അവൻ അതാ തരുന്ന വെള്ളം കൊണ്ട് ഭക്ഷണം കൊണ്ട് നിന്നെ അല്ലാഹു സുബ്ഹാനഹു തആല വളർത്തുകയാണ്. കണ്ടില്ലേ പകൽ കണ്ണടച്ചാലും ഇരുളാമ പൊട്ട, അതാ പകൽ 12 മണി അതാ ഉച്ചയായ സമയത്ത് നീ കണ്ണടച്ചിട്ട് ഇപ്പൊ രാത്രിയാണെന്ന് പറഞ്ഞോ? അതേ ഉച്ച 12 മണി സമയമാണ്, അല്ലെങ്കിൽ ഇപ്പൊ വൈകുന്നേരമാകുന്ന സമയമാണ്, ഇപ്പോൾ പകലാണ്, അഥവാ ഇപ്പോൾ പകല് പറയുന്നതിന് പകരമായിട്ട് ഇപ്പോൾ രാത്രിയാണ് കണ്ണടച്ച് പറഞ്ഞാൽ. പക്ഷേ നിനക്ക് എന്താണ് ബുദ്ധിയുള്ളത്? നീ അങ്ങനെ കൊറേ ബമ്പ് പറഞ്ഞിങ്ങനെ നടക്കും. എന്നെ കൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ടായി, ഞാനാണൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നടക്കോ? എന്നാലോ പന്തം പിടിച്ചാലോ ഫജീറാമ പൊട്ട. ചെറിയൊരു സാധനം കണ്ടില്ലേ മിന്നാമ്പഴ്, അതതാ നേരം വെളുക്കുന്നു, എന്റെതാ പിന്നിലൂടെയാണെന്ന് പറഞ്ഞു നടക്കുന്ന ഹുങ്കോടുകൂടെ എന്റെ പിന്നിലൂടെയാണ് നേരം വെളുക്കുന്നത്. എന്നാലോ ഒരു നിലവിലക്ക് കത്തിച്ചു പിടിച്ചിട്ട് അതേ ഇപ്പോൾ രാത്രി 12 മണി സമയമായപ്പോ ഒരു നിലവിളക്ക് കത്തിച്ചു പിടിച്ച് നീ പറയുകയാണ് ഇപ്പോൾ അതാ പകലാണ്. ആ മിന്നാമ്പുഴിന്റെ സ്വഭാവം നീ കാണിക്കുന്നുണ്ടെങ്കിൽ എന്റെ ചെറുപ്പക്കാരെ, എന്റെ രക്ഷിതാക്കളെ, ഇനിയും കേൾക്കണോ? മൊയിൻകുട്ടി വൈദ്യരങ്ങ് തീർത്തങ്ങ് പാടുകയാണ്, അതേ പകൽ കണ്ണടച്ചാലും ഇരുളാമ പൊട്ട, പന്തം പിടിച്ചാലോ ഫജീറാമ പൊട്ട. പൊട്ടാ നീ മുന്തുള്ളി പിറ്റോരെ കട്ട, നിന്റെ ഉമ്മാന്റെ ഗർഭാശയത്തിലേക്ക് നീ വന്നതെങ്ങനെയാണെന്നോ അതേ കേവലം വെറും വെള്ളമായിട്ടാണോ നീ ഉമ്മാന്റെ ഗർഭാശയത്തിലേക്ക് വന്നത്? ഒരു വെള്ളമായിട്ട് നീ ഉമ്മാന്റെ ഗർഭാശയത്തിലേക്ക് വന്നപ്പോ നിനക്ക് എല്ലാം 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 തന്ന റബ്ബ് സുബ്ഹാനഹു തആല നിനക്കതാ ജീവൻ നൽകുന്നു, ആരോഗ്യം നൽകുന്നു. على حب الله
ബഹുമാനപ്പെട്ട ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരു ചെറിയ കുഞ്ഞിയതാ മല കുടിച്ചിട്ട് വളർന്ന് വലുതാകുന്നത് പോലെ ശരീരം പറഞ്ഞതുപോലെ നീ കേട്ടാൽ അതാ അതിൻ്റെതായ തമാടിത്തരത്തിലേക്ക് അതാ നിന്നെ വലിച്ചു കൊണ്ടുപോകും കൂട്ടോ. അതുകൊണ്ട് സൂക്ഷിക്കണേ, വെള്ളമായിരുന്ന നീ കേവലം ഒരു വെള്ളമാണ്, ഒരു ചെറിയ വെള്ളം, കടലിന്റെ വെള്ളമല്ല, പുഴയുടെ വെള്ളമല്ല, കിണറ്റിന്റെ വെള്ളമല്ല, ഒരു ചെറിയ വെള്ളത്തിലൂടെ പുറത്തേക്ക് വരുന്ന ക്ഷമയോട് നടക്കുന്ന നിന്നോടാണ് പറയുന്നത് കണ്ടോ. പിന്നീന് കാഷ്ടം ചുമന്നോര് പൊട്ടാ. നിന്റെ കഥ എന്താണെന്നറിയോ? നിന്റെ വീട്ടിന്റെ മുറ്റത്ത് അതേ ഉൾഭാഗത്ത് എത്ര സൗന്ദര്യമാണ് നീ ആക്കി വെക്കുന്നത്. കക്കൂസ് എവിടെ വെക്കണം, ബാത്റൂം എങ്ങനെ വെക്കണം, അതിന് എന്തൊക്കെയോ നീ അതിന് ആ ഒരു സ്പെല്ലിന് വേണ്ടി ഇട്ടു കൊടുക്കുന്നത്. എന്താണ് നിന്റെ വീട്? അത്രയും സുന്ദരമാണ് നിന്റെ വീട്. ഒരിക്കലും നാറ്റം വരാൻ പാടില്ല. എല്ലാരും വീട് കണ്ട് അത്താലിക്കണം എന്ന് ചിന്തിച്ച് നീ അതാ വീടിനെ വളരെ സൗന്ദര്യമാക്കുന്നു. രാജസ്ഥാനത്തിൽ നിന്ന് വേണമെങ്കിൽ നല്ല മുന്തിയതാ ഗ്രാനൈറ്റ് വിളിപ്പിച്ചിട്ട് നിന്റെ വീട്ടിലേക്ക് പതിച്ചു കൊടുക്കുന്നു. എന്നാല് കേൾക്കണോ, നിന്റെ സ്വഭാവം കേൾക്കണോ. നീ നല്ല ഡ്രസ് ധരിച്ചിട്ട് അതേ നല്ല ആരോഗ്യവാനായി കല്യാണ സദസ്സിലേക്ക് നീ പോകുന്നത് ഒരു കക്കൂസിന്റെ ടാങ്കിയും ചുമന്നിട്ടാണ്. നിന്റെ കൂടെയുള്ളത് ഒരു കക്കൂസിന്റെ ടാങ്കിയാണ്. പിന്നീ കാഷ്ടം ചുമന്നോര് പൊട്ടാ. എത്ര എത്ര വലിയ അഹംഭാവം, എത്ര വലിയ പവർ നീ കാണിച്ചിട്ട് പോലും, പക്ഷേ നീ നടക്കുന്നതോ അതേ കക്കൂസിന്റെ ടാങ്ക് ചുമന്നിട്ടാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഭൂമിയിൽ നിങ്ങൾക്ക് അഹങ്കരിക്കാനോ തമാടിത്തരം കാണിക്കാനോ നിങ്ങൾക്ക് അധികാരമില്ല. മനുഷ്യനിക്ക് അധികാരമില്ല. അതുകൊണ്ട് മനുഷ്യനെ ചിന്തിക്കേണ്ടതെന്താ? പടച്ചവനെ മരിക്കുന്ന സമയത്തൊന്ന് കമിലായ ഹീമാനോടുകൂടി മരിച്ചാലോ. കണ്ടോ, അല്ലാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. വലിയ അലിമീങ്ങളോ സദാത്തിങ്ങളോ താജുൽ ഉലമ കണ്ടില്ലേ, സയ്യിദ് റഹ്മാൻ അൽ ബുഖാരി ഉള്ളാൽ അവിടെ നിന്ന് മരിക്കുന്ന സമയത്തോ പുതപ്പങ്ങ് പുതച്ചില്ലേ, പച്ചതാ തുണിയങ്ങ് പുതപ്പിച്ചിട്ട് കുടുംബത്തോടെ അത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് ബുറുദ ചൊല്ലിയില്ലേ? കണ്ടോ, ഇമാം ഗസ്സാലി റഹിമഹുല്ലാ അവിടെ നിന്ന് രേഖപ്പെടുത്തുകയാണ് മരിക്കാൻ വേണ്ടി കിടക്കുന്ന അവസരത്തിൽ. അവിടെ നിന്ന് മരിക്കാൻ വേണ്ടി കിടന്നത് എങ്ങനെയാണെന്ന് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി കുളിച്ച് ശുദ്ധീകരിച്ച് വുളു ചെയ്ത് റൂമിൽ വന്ന് കിടക്കുന്നു. ഭാര്യയെ വിളിക്കുന്നു, മോളെ ഒരൽപ്പം അതാ തഥാ വെള്ളം കൊണ്ടുവാ എന്ന് പറഞ്ഞിട്ട് ഭാര്യ വെള്ളം കൊണ്ടുവരുന്നു. എന്നിട്ട് അല്പം സുഗന്ധം അതിലെ കുറ്റിച്ചുകൊണ്ട് പറയുകയാണ്, ഇതിനൊന്ന് കലക്കിയിട്ട് എന്റെ റൂമിന്റെ ഉൾഭാഗം മുഴുവനും അങ്ങ് കൊടഞ്ഞു. ഉടനെ തന്നെ ഭാര്യ അങ്ങ് കൊടഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഇമാം ഗസ്സാലി റഹിമഹുല്ല രേഖപ്പെടുത്തുകയാണ്, മോളെ നീ പുറത്തേക്ക് പോയിക്കോ. അതേ യുഹിബ്ബൂന തീബ ലാ യുഹിബ്ബൂന ത്വഅം, സുഗന്ധത്തിനെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകള്, അതേ ഭക്ഷണത്തിനെ ഇഷ്ടപ്പെടാത്ത ഒരു കൂട്ടം മലക്കുകള് എന്റെ റൂമിന്റെ ഉള്ളിലേക്ക് വന്നുപോയി. ഞാൻ മരിക്കാൻ വേണ്ടി അടുത്തിരിക്കുന്നു, നീ പുറത്തേക്ക് പോയിക്കോ. എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ആ രൂപത്തിൽ വഫാത്തായി പോയ ഇമാം ഗസ്സാലി, ആ ഒരു മരണമെങ്കിലും ഞങ്ങൾക്ക് വേണ്ടേ? ദുനിയാവിൽ കോടികൾ സമ്പാദിച്ചിട്ടോ
വലിയ അപ്പനെ ചുംബികളായ മണിമാലികൾ നിർമ്മിച്ചിട്ടോ പ്രിയപ്പെട്ട മോമിനീങ്ങളെ പ്രൈം മിനിസ്റ്റർ ആയിട്ടോ മുഖ്യമന്ത്രിയായിട്ടോ രക്ഷപ്പെടുമെന്ന് കരുതണ്ട, അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടണോ. താജുലമ വഫാത്താകുമ്പോ അവിടുന്ന് കണ്ടില്ലേ അവിടുത്തെ പുതപ്പങ്ങ് പുതച്ചോ, അവിടുന്ന് പുറത ചൊല്ലിയോ, അവിടുന്ന് വഫാത്തായില്ലേ. ആരൂപത്തിലുള്ള മരിക്കാൻ അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. ആത്മാർത്ഥമായ ദുആയിരുന്നു എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ. ഒരൊറ്റൊരു ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ പ്രിയ പുത്രിയായ ഫാത്തിമ കണ്ടില്ലേ നിങ്ങള്? ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ 2 മണിക്ക് രാത്രി അങ്ങ് നെറ്റി ഉണരുകയാണ്. എന്താണ് നെറ്റി ഉണരാൻ കാരണം? അല്ലാഹുവിന്റെ ഹബീബ് സ്വപ്നം കാണിക്കുകയാണ്, ഫാത്തിമ ഒന്ന് രാത്രി അങ്ങ് എണീച്ചോ, ഒന്നതാ ഒലുവെടുത്തോ, അതാ തഹജ്ജുദ് നിസ്കരിച്ചോ, 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചോ. എന്നിട്ടോ ഫാത്തിമ നാളെ യഥാ നോമ്പ് തുറക്കുന്നത് അഥവാ നാളെ സൂര്യൻ അസ്തമിക്കുന്നത് എന്റെ അടുത്താണ് ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂല് സ്വപ്നം കാണിച്ചപ്പോ ഫാത്തിമ അതാ നെട്ടി ഉണരുകയാണ്. ഉടനെ തന്നെ ഫാത്തിമ ചിന്തിക്കുകയാണ്, ഇബ്ലീസ് പലപ്പോഴും എന്നെ കളിപ്പിച്ചതാകാം. അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലി വീണ്ടും അതാ കിടക്കുന്നു, അതാ വീണ്ടും സ്വപ്നം കാണുന്നു ഫാത്തിമ. അതാ എഴുന്നേൽക്കു ഫാത്തിമ, തഹജ്ജുദ് നിസ്കരിച്ചോ, നാളെയിലേക്ക് തയ്യാറ് ചെയ്തോ. അപ്പോഴും നെട്ടി ഉണർന്ന് ഇബ്ലീസ് ചിലപ്പോ എന്നെ വസ്വാസാക്കി കളയുന്നുണ്ടാകാം എന്ന് മനസ്സിലാക്കി വീണ്ടും കിടന്നുറങ്ങുന്നു. ഉടനെ തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹു വീണ്ടും അതാ സ്വപ്നം കാണിക്കുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഫാത്തിമ ഉറങ്ങുന്നുണ്ടോ, ഒന്ന് എഴുന്നേൽക്കു ഫാത്തിമ, 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചോ, അല്ലാഹു അതിന് സാധുക്കളായ ഞങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ആ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ എഴുന്നേൽക്കുന്നു. എന്നിട്ടോ അവിടുന്ന് അതാ തഹജ്ജുദ് നിസ്കരിക്കുന്നു. എന്നിട്ടോ തന്റെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ 2 മക്കളെ കുളിപ്പിക്കുന്നു, പുതിയ വസ്ത്രം ധരിപ്പിക്കുന്നു. ആരാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമകൾ ഫാത്തിമ? ആ ഫാത്തിമ കുളിപ്പിച്ചതാ തഹജ്ജുദ് നിസ്കരിച്ച് അവിടുന്ന് സുബഹി നിസ്കാരത്തോടടുത്ത സമയമായപ്പോൾ സുബഹി നിസ്കരിച്ചു. എന്നിട്ടോ അതാ ഭർത്താവ് നിസ്കാരം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നമ്മളെ പോലെയല്ല, എത്ര തണുപ്പിന്റെ സമയത്തായാലും പള്ളിയിലേക്കാണ് സുബഹി നിസ്കാരത്തിന് കയറി ചെല്ലുന്നത്. قد علم خيبر اني مرحب ساقي سلاح باطل مجرب عن الذي صمتني امي حيدرا لرغم اجا من بليس كسفرا
ഈറ്റപ്പുലിയായ അലിയും നബി താലിബ് റളിയല്ലാഹു അൻഹു ഹദാ വീട്ടിലേക്ക് കടന്നു വരുന്നു. എന്നിട്ട് അവിടുന്ന് അതാ കൺ കാണുന്നു തന്റെ പ്രിയപ്പെട്ട മക്കള് നല്ല പുതിയ പുതിയ വസ്ത്രമണിയിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോട് അതാ ഇരുത്തിയിരിക്കുന്നു. ഉടനെ തന്നെ അലി ഇബ്നു അബീ താലിബ് തങ്ങൾ ചോദിക്കുകയാണ്, അല്ലയോ ഫാത്തിമ, എവിടെയാണ് ഇറങ്ങിയത് ഫാത്തിമ? വല്ല ടൂറിന് പോകാനുണ്ടോ? രണ്ട് മക്കൾക്കും പുതു വസ്ത്രം അണിയിച്ചുകൊണ്ടാണ് ഓ ഫാത്തിമ നീരിക്കുന്നത്. എവിടത്തേക്കാണ് ഫാത്തിമ നീ പോകുന്നതെന്ന് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹ മറുപടി പറയുകയാണ്, അല്ലയോ അലിയ, അതെ, എന്നേക്കും വരാത്ത ഒരു ടൂറിലേക്ക് ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. ഇത് കേട്ട അലി റളിയല്ലാഹു അൻഹു അവിടുന്ന് പൊട്ടി പൊട്ടി കരയുന്നു. ഫാത്തിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വിട്ടുവിരിഞ്ഞ വേദനയോട് ഞാനിതാ കഴിച്ചു കൂട്ടുന്നത് നിന്റെ മുഖം കണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് ഫാത്തിമ നീയും മരിക്കുന്നതെന്നോ ഞാൻ കേൾക്കുന്നത് ഫാത്തിമ. അപ്പോഴാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നത്, ഓ പ്രിയപ്പെട്ട പ്രാണനാഥ, അതെ ഞാൻ പോകുന്നു പ്രിയപ്പെട്ടവരെ, പക്ഷേ എനിക്ക് രണ്ട് മൂന്ന് വസീയത്ത് പറയാനുണ്ട് കേട്ടോ. ഒന്നാമത് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഓ അലിയേ, എന്നെ കല്യാണം കഴിച്ചില്ലേ നിങ്ങള്? നിങ്ങളുടെ ഭാര്യയായി ഞാൻ താമസിച്ചില്ലേ? പക്ഷേ എന്റെ വക്കൽ നിന്ന് വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ ഫാത്തിമാക്ക് മാപ്പ് നൽകണേ, പടച്ചവന്റെ കോടതിയിൽ വെച്ചുകൂടാ. ഫാത്തിമ പൊട്ടിക്കരയുന്നത് കണ്ടപ്പോ ഹലീബ് നബി താലിബ് തങ്ങൾ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. ഫാത്തിമ പറയല്ല, അങ്ങ് റസൂലുള്ളാന്റെ ഓമന പുത്രിയ, ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ എനിക്ക് റബ്ബ് ഭാഗ്യം തന്നുവല്ലോ. താളെ പടച്ചവന്റെ കൂടതിയിൽ ഹൗലുൽ കൗസറിന്റെ അടുത്ത് ഫാത്തിമ നീ നിൽക്കുമ്പോ എന്നെ മറക്കല്ലേ ഫാത്തിമ എന്ന് പറയുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട അലിയേ, നിങ്ങളതാ അർശിലെ പുലിയാണല്ലോ, നിങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച ആളാണല്ലോ. സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അലിയും ഫിൽ ജന്ന എന്ന് പറയപ്പെടുന്ന അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ടാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നത്. ഉടനെ തന്നെ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ രണ്ടാമത്തെ വസീയത്ത് കേൾക്കണോ? ഓ പ്രിയപ്പെട്ട ഫാത്തിമ പറയുകയാണ്, അലിയേ, ഇതാ രണ്ട് മക്കളെ കണ്ടില്ലേ, അൽ ഹസനി വൽ ഹുസൈൻ, ഹാദ ബിനു ഫാത്തിമത്തിൻ ഇൻ കുന്ത ജായിലുഹു വജ്ദിഹി അംബിയാഉല്ലാഹി ഖദ് ഖതിമു. ആരാണ് അൽ ഹസനി വൽ ഹുസൈൻ? ഹസൻ റളിയല്ലാഹു അൻഹു നടന്നു പോകുന്നത് കാണുമ്പോ റസൂലുള്ളാഹിന്റെ അതേ നടത്തമാണ്, റസൂലുള്ളാഹിന്റെ അതേ നെറ്റിത്തടമാണ്, റസൂലുള്ളാഹിന്റെ അതേ പുഞ്ചിരിയാണ്. وجدته انبياء الله قد ختموا
വിശുദ്ധമായ കഅബാ ശരീഫിന്റെ അടുത്തിലൂടെ നടന്നു പോകുമ്പോ കവി പറഞ്ഞില്ലേ അത് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരെ കുട്ടികളാണെന്ന് ഈ പൊയ്യ ചോപ്പിങ്ങൾക്ക് പറഞ്ഞു തരും മക്കള്. അതുപോലെയുള്ള റസൂലുള്ളാന്റെ അതേ കൂലമാണ്. അതുകൊണ്ട് ഭർത്താവേ ഈ മക്കളെ കേൾക്കണോ, റസൂലുള്ള ഉമ്മ വെച്ച മക്കളാ, റസൂലുള്ള താരാട്ട് പാടിയ മക്കളാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങള് കവിൾത്തടത്തിലേക്ക് അടിയേറ്റ് വാങ്ങിയ മക്കളാ, നിസ്കാരത്തിൽ ചുമലിലൂടെ കയറിയ മക്കളാ. അതുകൊണ്ട് അലിയേ ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ കല്യാണം കഴിച്ചോ, പക്ഷേ മക്കളെ കാര്യത്തിൽ സൂക്ഷിക്കണേ. ഈ ഫാത്തിമാക്ക് സമാധാനം ഈ മക്കളെ കൊണ്ടാണ് അലിയേ എന്ന് പറഞ്ഞ് മൂന്നാമത് പറയുകയാണ് അലിയേ. എന്നെ ദാ മരിച്ചു കഴിഞ്ഞാൽ കബറടക്കേണ്ടത് അതേ രാത്രിയാകട്ടെ. എന്റെ ഉമ്മമാരെ സദസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ രാത്രി എന്റെ കബറടക്കട്ടെ എന്ന് പറയാൻ കാരണം എന്റെ ശരീരത്തെ ഇതുവരെ ഒരാളും കണ്ടിട്ടില്ല, ഒരാളും നോക്കിയിട്ടില്ല. നാളെ അതാ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ കഫാം പുടഞ്ഞിട്ട് എന്നെ വലിഞ്ഞങ്ങ് കെട്ടുമ്പോൾ എന്റെ ബോഡി ഷേപ്പ് അറിയാമല്ലോ. അത് ജനങ്ങള് കാണണ്ട, ജനങ്ങളത് നോക്കണ്ട, എല്ലാവരും പിരിഞ്ഞതിന്റെ ശേഷം എന്റെ കബറടക്കാവൂ. എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ചുരുക്കി പറയട്ടെ, അതാ ഫാത്തിമ റളിയല്ലാഹു അൻഹാ ലോകത്തോട് വിട പറഞ്ഞു. അതാ അലി ഇബ്നു അബി താലിബ് തങ്ങള് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയെ കുളിപ്പിക്കുന്നു, കഫാ ചെയ്യുന്നു. എന്നിട്ടോ രാത്രിയാകും നേരം അവിടുന്ന് ഫാത്തിമാനെ ചുമന്നുകൊണ്ട് അതാ റസൂലുള്ളാന്റെ അതാ കബറ് കിടക്കുന്ന സ്ഥലത്തിലേക്ക് അഥവാ കബറുള്ള സ്ഥലത്തിലേക്ക് ചെല്ലുന്നു. എന്നിട്ടോ ഫാത്തിമാന്റെ കബറ മയ്യത്തിനവിടെ താഴ്ത്തി വെച്ചിട്ട് അലി റളിയല്ലാഹു അൻഹു വിളിച്ചു പറയുകയാണ്, അല്ലയോ കബറേ, ഈ നിന്റെ പള്ളിയിലേക്ക് വരുന്നത് ആരാണെന്നറിയോ? ഒന്നാമത് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയ പുത്രി ഫാത്തിമ, രണ്ടാമതോ അതേ ഈ പാവപ്പെട്ട അലിയാകുന്ന എന്റെ ഭാര്യ, മറ്റൊന്ന് ഈ കാടുന്ന അൽ ഹസൈൻ വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, അവരെട്ടാളുകളുടെ പ്രിയപ്പെട്ട ഉമ്മയാ. അതുകൊണ്ട് കബറേ എന്റെ ഭാര്യ ഞെക്കി കളഞ്ഞാളുണ്ടല്ലോ, ഈ അലിയ വെറുതെ വിടില്ല. എന്റെ ഭാര്യതാ ഞെക്കി കളഞ്ഞാലോ ഞാൻ വെറുതെ വിടില്ല. എന്നെ അറിയില്ല കബറ് ഖദ് അലി മതു ഹൈബറു റഹീബ് പറഞ്ഞില്ലേ അതേ ഹയാണാങ്കടത്തിൽ വെച്ചാലിയേ ഈ മണൽ തരികളോട് നീ ചോദിച്ചോ ഈ മുറഹീബ് ആരാണെന്ന് ചോദിച്ചോ എന്ന പദ്യത്തിലൂടെ ഇങ്ങനെ പറഞ്ഞു വിട്ടപ്പോ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു തിരിച്ചു മറുപടി കൊടുക്കുകയാണ്, അല്ലയോ മുറഹീബേ, അന്നല്ലദീ സമ്മതിനി ഉമ്മി ഹൈദറ ലിർഗ മുഅജ മിമ്പലൈസു കസ്ഫറ.
ഓ മുറഖിബേ ഞാൻ ആരാണെന്ന് അറിയടോ നിനക്ക്, എന്റെ ഉമ്മ പേര് വെച്ചതാണ് ഹൈദർ എന്ന്. ഹൈദർ എന്ന് പറഞ്ഞാൽ ഒരു സിംഹക്കുട്ടിയാണ്, ഒരു പുലിക്കുട്ടിയാണ്. ഇത് പേര് വെക്കാൻ കാരണം തന്നെ എന്റെ ഉമ്മാന്റെ മലപ്പാല് കുടിക്കുന്ന അവസരത്തില് എന്റെ ഉമ്മയുടെ മുഖത്തേക്കൊന്ന് ഞാൻ നോക്കിപ്പോയപ്പോ അവിടെ നിന്ന് എന്റെ ഉമ്മ ഒന്ന് കഥകഥത്തോടൊന്ന് പേടിച്ചു പോയിട്ട് എന്നോട് പറഞ്ഞു, മോനെ നീ ഒരു സിംഹക്കുട്ടിയാണ്, നീ ആരെയും പേടിക്കില്ലല്ലോ എന്ന് എന്റെ ഉമ്മ അന്ന് പറഞ്ഞു പോയതാണ്. അങ്ങനെയുള്ള അലിയാണ് വിളിച്ചു പറയുന്നത് ഖബറ്. അതുകൊണ്ട് എന്റെ ഫാത്തിമാനെ സൂക്ഷിക്കണേ ഖബറ്. ഇതങ്ങ് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ഒരു സെക്കൻഡ് എഴുന്നേറ്റ് നിൽക്കുക എല്ലാവരും, ഞങ്ങൾക്കൊരു ചെറിയ ദുആ നടത്താം ഇൻഷാല്ലാ. നമ്മുടെ ഈ മഹത്തായ സദസ്, നമ്മുടെ ഈ മഹത്തായ മജ്ലിസ് ഇൻഷാല്ലാ ഓൺലൈനിലൂടെ എല്ലാ ഭാഗത്തിലും വീക്ഷിക്കുന്നുണ്ടല്ലോ, ദുബായിലൂടെയും ഖത്തറിലൂടെയും അതുപോലെ സൗദിയിലൂടെയും അതുപോലെ തന്നെ ഒമാനിലൂടെയും ഒരുപാട് ചെറുപ്പക്കാർ, എനിക്കൊന്ന് രണ്ട് ചെറുപ്പക്കാർ വരുന്ന സമയത്ത് മെസ്സേജ് വിട്ടു, ഉസ്താദേ പള്ളിത്തടക്കത്തിന്റെ ആ വയല് ഞങ്ങൾ കേൾക്കുന്നുണ്ട് ഓൺലൈനിലൂടെ. അല്ലാഹു സുബ്ഹാനഹു തആല ഈ കേൾക്കുന്ന ചെറുപ്പക്കാർക്കൊക്കെ ബറക്കത്ത് നൽകുമാറാവട്ടെ, അവരുടെ ജോലിയിൽ അല്ലാഹു ഖൈർ നൽകുമാറാവട്ടെ, അവരുടെ പ്രവർത്തനത്തിൽ അല്ലാഹുവേ നീ ഖൈർ നൽകണം റഹ്മാനേ. പലരും നമ്മളോട് ദുആ കൊണ്ട് വിദേശത്തിൽ നിന്നും അതുപോലെ രാജ്യത്തിൽ നിന്നും സ്ഥലത്തിൽ നിന്നും വിളിച്ചു പറഞ്ഞവരുണ്ട്. അർഹമർ റഹീമായ അൽമലികുൽ മുലൂക്കായ രാജസയ്യദായ പടച്ചവൻ എല്ലാവർക്കും നല്ലത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ ഓൺലൈനിലൂടെ വീക്ഷിക്കുന്ന ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് ആ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നദാ പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ് ഖബറിൽ നിന്നിട്ടൊരു മറുപടി വരുന്നു. അലിയേ എത്ര വലിയ ആളാണെങ്കിലും എന്റെ ഖബറിനടുത്തേക്ക് വന്നാൽ അവന് നല്ലത് ചെയ്തിട്ടുണ്ടോ അവന് വിജയിക്കും, അല്ലാതെ ഏത് മനുഷ്യരെയും ഞാൻ വെറുതെ വിടില്ല. ഓ അലിയേ ഫാത്തിമാക്ക് നല്ലതുണ്ടോ, നിസ്കാരമുണ്ടോ, തഹജ്ജുദുണ്ടോ, ദിക്റുണ്ടോ, ഞങ്ങളതാ സന്തോഷമാണ് അലിയേ എന്ന് പറഞ്ഞ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പൊട്ടി 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 കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അല്ലാ റസൂലുള്ളാന്റെ പൊന്നു മകൾ വഫാത്തായപ്പോൾ അവിടുന്ന് റസൂലുള്ള കബറടക്കി, കബറിന്റെ മേത്തിങ്ങനെ നിന്നിട്ട് റസൂലുള്ള പൊട്ടിക്കരഞ്ഞു. സ്വഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് എന്തിനാണ് കരയുന്നത് നബിയേ? അപ്പോഴാണ് സ്വഹാബത്തിനോട് റസൂലുള്ള പറയുന്നത്, സ്വഹാബത്തേ എന്റെ മകളെ കബറ് വെറുതെ വിട്ടില്ല, കബറ് ഞക്കിക്കളഞ്ഞു. സ്വഹാബത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടില്ലല്ലോ, പക്ഷേ മശരിക്ക് മുതൽ മഗ്‌രിബ് വരെ ആ ശബ്ദം എല്ലാവരും കേൾക്കുന്നുണ്ട്. സ്വഹാബത്ത് ആ കബറിന്റെ വല്ലാത്ത ശിക്ഷയാണ്. സ്വഹാബത്ത് എന്റെ മകള് വെറുതെ വിട്ടില്ല. സ്വഹാബത്ത് തന്നെ റസൂലുള്ള സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു. സ്വഹാബത്ത് സുബ്ഹാനല്ലാഹ് അവിടുന്ന് സവിടുന്ന ദിക്റു ചൊല്ലിയപ്പോ റസൂലുള്ള കരച്ചില് നിർത്തുന്നു. അവിടുന്നതാ പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബത്ത് ഇതാ എന്റെ മകൾക്ക് കബറ് അങ്ങ് മാറ്റിക്കൊടുത്തു. സ്വഹാബത്ത് അതുകൊണ്ട് മുഅ്മിനീങ്ങളെ القبر اول من منزل المنازل الاخرى അഹക്കരിക്കണ്ട, തമ്മാടിത്തരം കാണിക്കണ്ട, പവറു നടിക്കണ്ട, പണത്തിന്റെ പേരിൽ ആഡംബരത്തിന്റെ പേരിൽ അതാ ക്ഷമ വേണ്ട. പടച്ചവന്റെ മുമ്പില് രക്ഷപ്പെടാൻ ഈ പാവപ്പെട്ട ജൗഹരിക്കോ ഇരിക്കുന്ന മദനീ ഉസ്താദിനിക്കോ അല്ലെങ്കിൽ ഏത് മനുഷ്യനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല.
അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടണമെങ്കിലോ നന്മ ചെയ്തോ. അലിമീങ്ങളെ ചീത്ത പറയുന്നവര് രംഗത്ത് വരുമ്പോ റസൂലുള്ളാഹിന്റെ അതാ അവശിഷ്ടങ്ങൾ ആക്ഷേപിക്കുന്നവര് അതാ രംഗത്ത് വരുമ്പോ അവരുടെ പിന്നാലെ ഒരു ചാക്കും കൊടുത്തിട്ട് ചെറുപ്പക്കാരെ നിങ്ങളതാ അവിടെ നിന്ന് പ്രവർത്തിച്ചു പോകണ്ട. ഈ സമയത്ത് നിങ്ങളോട് ഒരൊറ്റൊരു വാക്ക് ഞാൻ പറയട്ടെ. വെല്ലൂറ് ബാക്കിയാത്ത് സ്വാലിഹാത്ത് റസൂലുള്ളാഹിന്റെ ഷറഫാക്കപ്പെട്ടൊരു മുടിയുണ്ട് മക്കളെ. റസൂലുള്ളാഹിന്റെ മുടി വെള്ളൂറ് ബാക്കിയാത്തിലുണ്ട്. അതിന് സനദില്ല, അതിന് സനദ് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴാ ആ മുടി വന്നതല്ല. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയ്ക്കെ അബൂബക്കർ മുസ്ലിയാർ മഹാനവരുടെ കാലത്ത് തന്നെ ആ മുടി വെള്ളൂരിൽ എത്തിയിട്ടുണ്ട്. അത് എത്തിയപ്പോൾ ശംസുൽ ഉലമ റബീഉൽ അവ്വലിന്റെ 12-ന്റെ ദിവസം പോയിട്ട് ആ വെള്ളം മുക്കി ബറക്കത്തെടുത്തിട്ടുണ്ട്. പക്ഷേ സനദ് ചോദിച്ചിട്ടില്ല, ശംസുൽ ഉലമ സനദ് ചോദിച്ചിട്ടില്ല മക്കളെ. ഇത് എല്ലാവരും മനസ്സിലാക്കണം. ഞാൻ നിങ്ങളോട് ഈ സമയത്ത് ചോദിക്കുകയാണ്, ശംസുൽ ഉലമയാണോ ആലിം? അതല്ല, ഇപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുടി ആക്ഷേപിക്കുന്നവരാണോ ആലിം? ആ ചോദ്യം ഞാൻ നിങ്ങൾക്ക് വേക്കൻസി വെക്കുകയാണ്. റസൂലുള്ളാഹിന്റെ മുടി ആക്ഷേപിക്കുന്നവരുടെ സദസ്സിൽ നിങ്ങൾ അറിഞ്ഞിട്ടോ അറിയാതെയോ നിങ്ങൾ പെട്ടുപോകണ്ട. മൊബൈൽ വരുന്ന വാട്സപ്പിലൂടെ വരുന്ന ക്ലിപ്പുകളിൽ നിങ്ങൾ മതിമറന്നു പോകണ്ട. ഹറാമിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചോ. ഫിത്നയും ഫസാദും ഗൈബത്തും നമീമത്തും പറയുന്ന ഭാഗത്തിൽ നിങ്ങൾ അറിയാതെയോ അറിഞ്ഞിട്ടോ നിങ്ങൾ കൂടി പോകണ്ട. ഈ കെ ഉസ്താദ് പഠിപ്പിച്ചൊരു മാർഗമുണ്ട്, കന്നിയത്ത് ഉസ്താദ് പഠിപ്പിച്ചൊരു മാർഗമുണ്ട്, താജുൽ ഉലമ പഠിപ്പിച്ചൊരു മാർഗമുണ്ട്. ഏതാണ് മാർഗമെന്നോ? ലത്തീഫിയിൽ അതാ മുടി വന്നപ്പോ സനദ് ചോദിക്കാത്ത പണ്ഡിതനാണ് അതേ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ. അവിടെ നിന്നതാ വീൽ ചോദിക്കാത്ത പണ്ഡിതനാണ് ശംസുൽ ഉലമ. ആ ശംസുൽ ഉലമയുടെ അതാ വിവരം എന്താണ്? അല്ലാഹു സലാമത്ത് നൽകുമാറാവട്ടെ. ഖബറിൽ അല്ലാഹു ഞങ്ങൾക്ക് സലാമത്ത് നൽകുമാറാവട്ടെ. മർഹബം ബിക, മർഹബം ബിക. എല്ലാരും മുന്നടുത്ത് വരൂ. മർഹബം ബിക, മർഹബ, മർഹബം ബിക, മർഹബം ബിക. യാ റസൂലേ മർഹബ, ലാ ഇലാഹ. മകരി നിസ്കാരം കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ നടക്കും. അതുപോലെ ബഹുമാനപ്പെട്ട ഒരു മെമ്മോ കൊടുക്കാനുണ്ട്. മെമ്മോ ഉണ്ട് ബഹുമാനപ്പെട്ട സക്കാഫി ഉസ്താദ് അവർക്ക് ഇൻഷാല്ലാ കാര്യം ഉസ്താദ് നിർവഹിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞങ്ങളെ മദ്രസക്ക് പള്ളിയുടെയും കോൺട്രാക്ട് ആക്കിയിട്ട് ഞങ്ങൾക്ക് കൃത്യസമയത്തേക്ക് നല്ല ചന്തയായ നിലക്ക് മദ്രസയും പള്ളിയുടെയും സ്വറാക്കി തന്ന ഒരു കോൺട്രാക്ടറായിട്ട് ഞങ്ങളെ ഷരീഫ് സക്കാഫി കണ്ണിയാടി അയാൾക്ക് ഞങ്ങളെ ജമാഅത്തിലെ പ്രസിഡന്റും പ്രസിഡന്റ് നല്ല നിലക്കുള്ള ഒരു ആദരവാക്കി സന്മാനാക്കൊണ്ട് ചെന്നിട്ട് ഒരു സന്ദർഭത്തെ കേട്ടോല്ലെ ജണ്ടലയും വേദിക്കൊക്കെ ആദരപൂർവ്വമായിട്ട് ക്ഷണിച്ചിട്ടുള്ളൂ. الله اكبر الله اكبر الله اكبر الله اكبر ولله الحمد. കൃത്യസമയത്തേക്ക് ഞങ്ങൾ വേണയെ പോലെ നല്ല ചന്തമായ നിലക്ക് ഞങ്ങൾ പള്ളി മദ്രസ സ്വറാക്കിയിട്ട് ഞങ്ങളിട്ട് നല്ല നിലക്ക് സഹകരിച്ച് തന്ന ഷരീഫ് സക്കാഫിക്ക് അഭിനന്ദനാക്കിയിട്ടുള്ളു. അൽഹംദുലില്ലാഹ്, നല്ലൊരു പ്രവർത്തനങ്ങളാണ് നമ്മുടെ യാക്കൂബാക്കന്റെ മകൻ സക്കാഫി അല്ലേ.
ഷെരീഫ് സക്കാഫി അവരാണ് ഈ പള്ളിയുടെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. ഒരുപാട് പള്ളികളുടെ പ്രവർത്തനങ്ങളാണ് അവർ ചെയ്തു കൂട്ടിയത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു അവർക്ക് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു രണ്ട് മിനിറ്റ് ഇനി ആരെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നേരത്തെ തങ്ങൾ അവർ ചോദിച്ച ഒരു 30-35,000 ഒരു മൈക്ക് സെറ്റ് ആവശ്യമുണ്ട്. അതിന് നല്ലൊരു സംഭാവന ആർക്കെങ്കിലും തരാൻ ഉദ്ദേശമുള്ളവരുണ്ടെങ്കിൽ ഉസ്താദിന്റെ കയ്യിൽ കൊടുക്കണം, അല്ലെങ്കിൽ എന്റെ കയ്യിൽ തരാനുള്ളവരുണ്ടെങ്കിൽ അതിന്റെ കയ്യിൽ തരണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. ബഗ്ദാദിൽ മറഞ്ഞവരെ ശേഖ് മോഹിയദ്ദിൻ വലിയവരെ, പാപികളാം ഞങ്ങളെ കാത്തീടനെ, പാവങ്ങളാം ഞങ്ങളെ കരകേറ്റണേ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അജ്മീരിൽ മറഞ്ഞവരെ ശൈഖ് മോഹിയദ്ദീൻ വലിയവരെ, ശൈഖ് മോഹിയദ്ദീൻ ജിസ്തിയോരേ, പാപങ്ങളാം ഞങ്ങളെ കാത്തീടനേ, പാപികളാം ഞങ്ങളെ കറകേറ്റണേ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എട്ടിക്കുളത്തിൽ മറഞ്ഞവരെ ശൈഖ് താജുൽ ഉലമായവരെ, പാവികളാം ഞങ്ങളെ കാത്തീടനേ, പാവങ്ങളാം ഞങ്ങളെ കറകേറ്റണേ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. സഹോദരന്മാരെ, ഈ കാണുന്നതൊക്കെ താജുൽ ഉലമയാണ്, എല്ലാം താജുൽ ഉലമയാണ്. ഈ ഉസ്താദ് ഇവിടെ വന്ന് നിന്നതും അതും താജുൽ ഉലമയുടെ നിർദ്ദേശ പ്രകാരമാണ്. എല്ലാവരും നിങ്ങൾ മനസ്സിലാക്കണം. ഇൻഷാല്ലാ ആ ഒരു തർബിയത്ത് മരണശേഷം ഞാൻ ഓർത്തു പോവുകയാണ്. ഞാൻ പല സ്ഥലത്തിന് വയലിന് പോകുന്ന സമയത്ത് ചിലപ്പോ ശബ്ദം തീരെ അടഞ്ഞിട്ട് പോകാറുണ്ട്. ശബ്ദം തീരെയില്ല. ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ പേരിൽ ഒരു 3 ഫാത്തിഹാവത് ഞാൻ സ്റ്റേജിൽ കയറിയാൽ എനിക്ക് അങ്ങനെയുള്ള ഒരു പ്രയാസം തന്നെ ഇല്ല. എവിടെ പോയാലും അൽഹംദുലില്ലാഹ്, അല്ലാഹു നിലനിർത്തി മാറാട്ടെ. ഇനിയും ഇപ്പോൾ ഇൻഷാല്ലാ കോണാജ ഭാഗത്ത് ഒരു 2-3 മണിക്കൂർ വയല് പറയേണ്ടത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾക്ക് ദ്വാരക്കണം. അതൊക്കെ താജുൽ ഉലമയുടെ ബറക്കത്താണ്. ബഹുമാനപ്പെട്ട മദനി ഉസ്താദ് ഒരു അങ്ങനെ ആ താജുൽ ഉലമയുടെ നിർദ്ദേശ പ്രകാരമാണ് ഈ മഹത്തായ സ്ഥലത്തെത്തിയിട്ട് ഇൻഷാല്ലാ ഈ മഹാന്മാരുടെ ചാരത്തൊരു ഹാദിമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നേതൃത്വം കൊടുക്കുന്നത്. അത് നിങ്ങൾ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണമെന്ന് ബുദ്ധിയുള്ള ഒരൊറ്റ വാക്ക് മാത്രം ഞാൻ പറഞ്ഞ് ഒരുപാട് ആളുകൾക്ക് ദ്വാരക്കാനുണ്ട്. ഒരു ചെറിയ കൂടുതൽ ദ്വാരക്കുന്നില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർഹമർ റഹീമായ മലികുൽ മുലൂക്കായ രാജസയ്യദായ പടച്ചവനെ, ഞങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും നീ സ്വീകരിക്കണേ അല്ലാ. നമ്മുടെ സദക്കകളും നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, ഈ മജ്ലിസിലേക്ക് ആരെല്ലാം വന്നവരുണ്ട്, പോയവരുണ്ട്, ആരെല്ലാം വീക്ഷിക്കുന്നവരുണ്ട് അല്ലാ. ഓൺലൈനിലൂടെ ഈ നാട്ടിലൂടെയും പുറനാട്ടിലൂടെ പല പല സ്ഥലങ്ങളിൽ പല പല ചെറുപ്പക്കാർ വീക്ഷിക്കുന്നുണ്ട് റഹ്മാനെ. അവർ പ്രത്യേകമായി വിളിച്ചു പറഞ്ഞവരാണ് ഉസ്താദ്, ദ്വാരക്കണം. പലവരും ഓൺലൈനിലൂടെ സംഭാവന ചെയ്തവരുണ്ട് അല്ലാഹു. അവർക്കൊക്കെ നീ ഖൈറു നൽകണേ റഹ്മാനെ. നമ്മുടെ വിഷമങ്ങളും ദുഃഖങ്ങളും നീ മാറ്റണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്ക് നീ ഖൈറു നൽകണേ അല്ലാ. എല്ലാ നിരക്കുള്ള രോഗങ്ങളും നീ മാറ്റിത്തരണേ റഹ്മാനെ, നീ മാറ്റിത്തരണേ അല്ലാ. പടച്ചവന് എയ്ഡ്സ്, ക്യാൻസർ, സാർസ് പോലെയുള്ള എല്ലാ രോഗങ്ങളും ഞങ്ങൾക്ക് മാറ്റിത്തരണേ റഹ്മാനെ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങളുടെ മജ്ലിസിൽ വന്ന് കൂടുന്നവർ പലരും ഉണ്ട് റഹ്മാനെ. ഞങ്ങളുടെ ആലിമീങ്ങൾ, ഉസ്താദന്മാര്, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, ജ്യേഷ്ഠ സന്താനങ്ങൾ, ജ്യേഷ്ഠാദിജന്മാര്, കൂട്ടുകുടുംബാദികൾ, ബന്ധപ്പെട്ടവർ, അല്ലാഹുവെ എല്ലാവരുടെ രോഗങ്ങളും നീ മാറ്റണേ അല്ലാ. വീടില്ലാത്തവർ ഹൈറായ വീട്, മക്കളില്ലാത്തവർ ഹൈറായ മക്കൾ, ജോലി ഇല്ലാത്തവർ ഹൈറായ ജോലികൾ, അല്ലാഹുവെ നിന്റെ മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് നീ
നൽകണേ റഹ്മാനെ. ആക്സിഡന്റ് പോലെ അപകട മരണങ്ങൾ തൊട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ കാവൽ നൽകണേ റഹ്മാനെ. ഞങ്ങളും ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, ഞങ്ങളുടെ ആലിമിങ്ങൾ, ഉസ്താദ്മാര്, ഞങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാര്, കുട്ടുകുടുംബാദികൾ, അല്ലാഹുവേ രാത്രി പകലും എന്നുള്ള വ്യത്യാസമില്ലാതെ സഞ്ചരിക്കുന്നവരാണ് റഹ്മാനെ. വഴി തടസ്സങ്ങൾ വരുത്തല്ല അല്ലാ, അപകടങ്ങൾ വരുത്തല്ല അല്ലാ, തടസ്സങ്ങൾ വരുത്തല്ല അല്ലാ. ഞങ്ങൾക്ക് നീ നിന്റെ കാവൽ നൽകണേ റഹ്മാനെ, നിന്റെ മഹാന്മാരുടെ കാവൽ നൽകണേ അല്ലാ, നീ കാവൽ നൽകണേ അല്ലാ. ഞങ്ങളുടെ ബിസിനസ്സുകൾ, ഏർപ്പാട്, കൃഷികൾ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഈ നാട്ടിലേക്ക് നീ ഖൈർ നൽകണേ റഹ്മാനെ. സംഭാവന ചെയ്ത ഒരുപാട് ആളുകളുണ്ട്, നേരത്തെ സയ്യിദവർഗളുടെ കയ്യിൽ സംഭാവന ചെയ്തവരുണ്ട് അല്ലാ. എല്ലാവർക്കും നീ ഖൈർ നൽകണേ റഹ്മാനെ. എല്ലാ നിരക്കുള്ള വിഷമങ്ങളും കടങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ, ടെൻഷനുകളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. പടച്ചവനെ കെട്ടിക്കാനായ പെൺകുട്ടികൾ ഉള്ളവരുണ്ടല്ലോ, ഹൈറായനകൾ നീ കൊടുക്കണേ അല്ലോ, ഹൈറായനകൾ നീ കൊടുക്കണേ അല്ലോ. മരിക്കുന്ന സമയത്ത് കാമില ഈമാൻ നൽകണേ അല്ലോ. പടച്ചവൻ ഈമാനില്ലാതെ ചത്തുപോകുന്ന വിഭാഗങ്ങൾ ഞങ്ങൾ നീ പെടുത്തിക്കളയല്ല അല്ലോ. സാഹിരന്മാരുടെ സിഹറുകൾ, വഞ്ചകന്മാരുടെ വഞ്ചനകൾ, ചതിയന്മാരുടെ ചതികൾ, അസൂഹി ആളുകൾക്കുള്ള അസൂഹികളെ തൊട്ടല്ലോ, കൈവിഷം കടത്തുന്നവരുടെ കൈവിഷത്തിന് തൊട്ടല്ലോ, എല്ലാ ആയിരങ്ങൾക്കുള്ള കണ്ണുകളെ തൊട്ടല്ലോ, ഞങ്ങൾക്ക് നീ കാബില നൽകണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയവരുടെ കബറിടം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ, വിശാലത നൽകണേ അല്ലാ. പടച്ചവനെ കബറിലേക്ക് സ്വർഗം തുറന്നു കൊടുക്കണേ റഹ്മാനെ. അവസാനം അവരെയും ഞങ്ങളെയും നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂട്ടി നിന്റെ ലിഖാവ് കണ്ടുകൊണ്ട് സന്തോഷിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങൾ എല്ലാവരെയും നീ പെടുത്തണേ അല്ലാ, നീ പെടുത്തണേ റഹ്മാനെ. പ്രത്യേകിച്ച് ഇവിടുത്തെ മദനി ഉസ്താദ്, ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ, ഇവിടുത്തെ നാട്ടുകാർ, അല്ലാഹു എല്ലാവർക്കും നീ ഖൈർ നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ. പല നിരക്ക് വന്നപ്പോ പല വിഷമങ്ങൾ പറഞ്ഞ് ഇവിടുത്തെ പ്രസിഡന്റ്, അല്ലാഹു അദ്ദേഹത്തിന് കുട്ടിക്കെന്തോ സുഖമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവേ നീ ശിഫ നൽകണേ റഹ്മാനെ. നമ്മുടെ ചെറുപ്പക്കാർക്ക് നീ നന്നാക്കണേ അല്ലാ, ദീനിന്റെ ഖാദിമീങ്ങളാക്കണേ അല്ലാ, ദീനിന്റെ ഖാദിമീങ്ങളാക്കണേ അല്ലാ. ആലിമീങ്ങളുടെയും സാദാത്തുകളുടെയും അല്ലാഹുവേ പിന്നാലെ പിടിച്ചുകൊണ്ടു പോകുന്ന നല്ലവരിൽ നല്ലവരിൽ ഞങ്ങളെവരെയും നീ പെടുത്തണേ റഹ്മാനെ. അവസാനം നിന്റെ ലിഖാ കണ്ടുകൊണ്ട് സന്തോഷിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങൾ എല്ലാവരും നീ പെടുത്തി തരണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്.